ആഗ്രഹമുണ്ടോ? അങ്ങനെ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് ഒരു സ്വർഗീയ ദാനമാണ് അല്ലേ. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് ആദ്യത്തെ ദിവസം അച്ഛൻ പറഞ്ഞത്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു പരിശുദ്ധാത്മാ അഭിഷേകം വേണമെന്ന് ആഗ്രഹിച്ചാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാ അഭിഷേകം എന്താണ്? സ്വർഗത്തിൻ്റെ ഒരു ദാനമാണ്. എന്താണ്? ആ ഒരു ദാനമാണ്. അപ്പോൾ ഒരു സമ്മാനമാണ് അല്ലേ. സമ്മാനമാണ്, ദൈവത്തിൻ്റെ വലിയൊരു സമ്മാനമാണ് ഇത്. അപ്പോൾ ഇന്ന് വചനം തുറന്നപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയൊരു വചനം ഇതാണ്. പ്രഭാഷകന്റെ പുസ്തകം 11:22 ബൈബിളുണ്ടോ? പ്രഭാഷകന്റെ പുസ്തകം 11:22 കർത്താവ് നമുക്കെല്ലാവർക്കും പറഞ്ഞേ ഹാലയിൽ. അപ്പൊ കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. എന്താണ്? കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. ഇനി അതിൻ്റെ പ്രത്യേകത എന്താണ്? അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. എന്താണ് അത്? നിമിഷ നേരം കൊണ്ട് പൂവണിയുന്നു. അതിന് വലിയ സമയമെടുക്കാനില്ല അല്ലേ. ഒരു മഴ, ഒരു മേഘത്തിൽ നിന്നൊരു മഴ പെയ്യുന്നതിൻ്റെ അത്ര പോലും സമയമെടുക്കില്ല. സ്വർഗത്തിൻ്റെ ഭണ്ഡാരം തുറന്ന് കൃപയുടെ ഒരു പൊതിക്കെട്ട് നിന്റെ ജീവിതത്തിൻ്റെ മേളിൽ വീഴാൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം ഞാനത് പറഞ്ഞു തരാം, നിങ്ങളത് ഏറ്റുചെല്ലണം. പ്രഭാഷകൻ 11:22 അത് കാണാതെ പഠിക്കണം. ഇന്ന് കർത്താവിൻ്റെ അനുഗ്രഹമാണ്, ഇങ്ങനൊന്നും പറയരുത്, ഉച്ചത്തിൽ പറയണം, കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. അപ്പോൾ കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ക്ഷണനേരം കൊണ്ട്, നിമിഷങ്ങളല്ലേ, ഒരു ഞൊടി ഇട കൊണ്ട് ഇത് വർക്കൗട്ടാകും. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് എത്ര മാരകമായ തകർച്ചയിലൂടെയും തളർച്ചയിലൂടെയും കടന്നു പോകുന്നവരാണെങ്കിലും അനേക നാളുകളായിട്ട് ഒരു 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 അനുഗ്രഹം ആഗ്രഹിച്ചിട്ടത് നടക്കാത്ത ആളാണെങ്കിലും, പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതിന് പ്രത്യേകിച്ച് സമയം ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ല. വചനം പറയുകയാണ്, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. 80 വർഷമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം, അനേക വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം, പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സമയം ആവശ്യമില്ല അല്ലേ. പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ തന്നെ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിലേക്ക് എന്തു വന്നു? പരിശുദ്ധാത്മാവ് വന്നു. അതാണ് പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ തന്നെ ഉദരത്തിൽ കിടന്ന യോഹന്നാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് ഇന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്, നിമിഷ നേരം കൊണ്ട് നമ്മുടെ ജീവിതം പൂവണി. പല മുഖങ്ങളെയും കാണുമ്പോൾ വലിയ ദുഃഖത്തോടെ ഇരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആരും നിരാശപ്പെട്ട് ഇരിക്കരുത് അല്ലേ. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. വചനം കേൾക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിൽ ഫലവത്താകണമെങ്കിൽ, വചനം നമ്മുടെ ഉള്ളിൽ മാംസം ധരിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടുന്ന ആത്യന്തികമായ ഒരു മനോഭാവമാണ് എന്തുണ്ടാകണം? ഒരു ആനന്ദം ഉണ്ടാകണം. മനസ്സിലാവുന്നുണ്ടോ? ഈ ആനന്ദമില്ലാതെ വചനം നിന്റെ ഉള്ളിൽ വർക്കൗട്ട് ആവില്ല. ചെറുത് പറഞ്ഞേ ഹല്ലേലൂയാ. എന്തോരം വചനങ്ങൾ കേട്ടാലും അതല്ലേ, അത് സാധാരണ, അത് ഒരു ബേസിക് സൈക്കോളജിയാണ്. നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോൾ തന്നെ, ഓ ഇതൊന്നും പിടിക്കത്തില്ല, എന്തോരം മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞ് നീ കഴിച്ചാൽ, അതല്ല, അത് മുഴുവൻ കഴിച്ചാലും നിന്റെ അസുഖം മാറില്ല. നേരെ മറിച്ച് ഇത് കർത്താവ് തന്നതാണ്, ഇത് ദൈവം ആഗ്രഹിച്ച് തന്നതാണ്, അല്ലെങ്കിൽ ഒരു ദൈവാനുഗ്രഹം ഈ മരുന്നിലൂടെ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിച്ച് നീ കഴിച്ചാലോ, അത് വലിയ അനുഗ്രഹമായി മാറും. ആ കോഴ്സ് തീരുന്നതിന് മുമ്പ് തന്നെ നീ ആരോഗ്യത്തോടെ കുതിച്ചു ചാടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ പ്രിയമുള്ളവരെ, 5-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കാത്തിരിക്കരുത്. ഈ നിമിഷം, അതാണ് നമ്മൾ പാടിയത്, ഇന്നിവിടെ ഇപ്പോൾ ഈ നിമിഷം കർത്താവിൻ്റെ ശക്തി സംഭവിക്കട്ടെ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നല്ലതുപോലെ ഒന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അച്ഛന് വചനം പറയാനായിട്ട് തുടങ്ങുന്നതിന് മുൻപ്
നമ്മൾ നല്ലതുപോലെ ഒന്ന് ഒരുങ്ങി പ്രാർത്ഥിക്കാനായിട്ട് പോകണം. നല്ലൊരു ഒരുക്കം നമ്മുടെ ആത്മാവിൽ ആവശ്യമുണ്ട് അല്ലെ. നല്ലപോലെ ഇളകിക്കിടക്കുന്ന മണ്ണിലേക്ക് എന്ത് സംഭവിക്കും? വചനത്തിന്റെ വേര് നല്ലതുപോലെ ആഴ്ന്നിറങ്ങും. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ നമ്മൾ ഇനി നല്ലതുപോലെ പ്രാർത്ഥിച്ച് കരങ്ങളൊക്കെ അടിച്ച് സ്തുതിച്ച് നല്ലതുപോലെ പ്രാർത്ഥിക്കാൻ പോകണം. അനേകം കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുണ്ട്. ആ മേഖലകളെല്ലാം ഒന്ന് സമർപ്പിച്ച് നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കട്ടെ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ശക്തിയോടൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ദൈവശക്തി ഒന്ന് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഒഴുകി വരട്ടെ. ദൈവ കൃപ ഒഴുകട്ടെ. സകല സംരക്ഷണവും സ്വർഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമാറാകട്ടെ. മനസ്സിൻ്റെ വേദനകൾ, വെറുപ്പുകൾ, മറ്റൊരാളോടുള്ള വിരോധങ്ങളൊക്കെ വിട്ടുമാറട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള വ്യക്തി വൈരാഗ്യങ്ങൾ വിട്ടുമാറട്ടെ. സഭയോട്, പുരോഹിതരോട്, വൈദികരോടുള്ള അസ്വസ്ഥതകളൊക്കെ വിട്ടുമാറട്ടെ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം കൊണ്ട് നിറയട്ടെ. ദൈവശക്തി ഈ കൂട്ടായ്മയിൽ ഒഴുകട്ടെ. ശക്തിയോടെ, ശക്തിയോടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹാലേലൂയ, ഹാലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് കരങ്ങളടിച്ചേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിഷണമേ വീണ്ടും എല്ലാവരും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിഷണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്ത. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിഷണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിഷണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധ കുസ്ത. വീണ്ടും എനിക്കു നൽകണമേ പുതിയൊരു ബന്ധ കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. അഭിഷേകത്തിൻ കൈകൾ നീ എന്നിൽ നീട്ടണമേ. കരങ്ങൾ താഴ്ത്തി കരങ്ങളടിച്ച് വലിയൊരു അഭിഷേകം ഈ കൂട്ടായ്മ ഒഴുകട്ടെ. എല്ലാത്തിനെയും ഇളക്കി മറിക്കുന്ന പരിശുദ്ധാത്മാവ്, അതെവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നീ അറിയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ശക്തമായൊരു ദൈവാഭിഷേകത്തിലേക്ക് എന്നെ നയിക്കണമേ കർത്താവേ. വലിയൊരു ദൈവ അനുഭവം എനിക്ക് നൽകണമേ കർത്താവേ. മടിച്ചും മന്ദിച്ചും ഇരിക്കുന്ന മനസ്സുകളിലേക്ക് ദൈവശക്തി ഒഴുകട്ടെ. യക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയക്കണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയക്കണമേ പരിശുദ്ധാത്മാവേ, ശക്തിയക്കണമേ പരിശുദ്ധാത്മാവേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. ആദിയിലെ പോൽ ജനകോടികളെ വീണ്ടും ഉണർത്തണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും നൽകണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിഷണമേ വീണ്ടും. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിഷണമേ വീണ്ടും. സ്തുതിക്കട്ടെ. ഹാലേലൂയ, 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 ഹാലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശക്തമായൊരു അഭിഷേകം ഒഴുകട്ടെ. വലിയ ശക്തി ഒഴുകട്ടെ കർത്താവേ. വചനം കേൾക്കുവാൻ, വചനം മനസ്സിലാക്കുവാനുള്ള വലിയ ആഴം, മനസ്സിൻ്റെ എല്ലാ കളകളും അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ. ഞാൻ ഉയരില്ല എന്നുള്ള ചിന്ത വിട്ടുമാറട്ടെ.
എൻ്റെ ജീവിതം തകർന്നുപോയി, ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്ന ചിന്ത വിട്ടു മാറട്ടെ. എനിക്ക് ഈ പാപത്തിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ കഴിയില്ല എന്ന ചിന്തകൾ വിട്ടു മാറട്ടെ. എൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ഉണ്ടാവില്ല എന്ന് കരുതുന്ന ചിന്തകൾ വിട്ടു മാറട്ടെ. മനസ്സിൻ്റെ എല്ലാ നെഗറ്റീവ് ചിന്തകളും വിട്ടു മാറട്ടെ. വചനത്തിൻ്റെ ശക്തി, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെ ആനന്ദതുന്തുലിതമാക്കിയ വചനത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ശക്തി ഒഴുകട്ടെ, ശക്തി ഒഴുകട്ടെ. മാമോദീസായിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉജ്ജ്വലിക്കപ്പെടട്ടെ. സ്ഥൈര്യലേപനത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാനയിലൂടെ ഉജ്ജ്വലിപ്പിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉജ്ജ്വലിപ്പിക്കപ്പെടട്ടെ. ഹൃദയത്തിന്റെ ശക്തി, എന്റെ ഉള്ളിലുള്ള ശക്തി ഉജ്ജ്വലിപ്പിക്കപ്പെടട്ടെ. ശക്തിയോടെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ. സൗഖ്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ബന്ധനമഴിക്കണമേ പരിശുദ്ധാത്മാവേ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. മാറാത്തീര വ്യാധികളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ, തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ, അത്ഭുതമൊഴുകും കൈകൾ നീ എന്മേൽ നീട്ടണമേ. ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിശണമേ വീണ്ടും, ഉണർവിൻ കൊടുങ്കാറ്റേ നീ വിശണമേ വീണ്ടും. തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ, തളരും മനസ്സുകളിൽ നീ പുതിയൊരു ജീവൻ നൽകണമേ. വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്ത, വീണ്ടും എനിക്ക് നൽകണമേ പുതിയൊരു ബന്ധ കുസ്ത. അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ, അഭിഷേകത്തിൻ കൈകൾ നീ എന്മേൽ നീട്ടണമേ. Hallelujah, 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 hallelujah. Yeshua, Yeshua, പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനോട് വചനങ്ങൾ പറഞ്ഞ് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? പ്രഭാഷകൻ 11:22 ആ വചനമാണ് നമ്മൾ പറഞ്ഞത്. നമ്മളൊരു വചനം കൂടി പറഞ്ഞ് ഈ ദേശത്തുള്ള ഈ പ്രത്യേകിച്ച് ഈ കൂട്ടായ്മയിലുള്ള എല്ലാ രോഗികളെയും പ്രത്യേകിച്ച് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. സങ്കീർത്തനങ്ങൾ 118:16-17 തിരുവചനങ്ങൾ. സങ്കീർത്തനങ്ങൾ 118:16-17 തിരുവചനങ്ങൾ. പെട്ടെന്ന് എടുത്ത് വായിക്കാമോ? സങ്കീർത്തനങ്ങൾ 118:16-17 തിരുവചനങ്ങൾ. കർത്താവിൻ്റെ വലത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ വായിക്കണം. കർത്താവിൻ്റെ വലത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. എന്നോട് വായിച്ചേ. കർത്താവിൻ്റെ വലത് കൈ മഹത്വം ആർജിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. അടുത്ത വചനമാണ്, ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. എന്താണ് വചനം? ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ
പ്രഘോഷിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ വന്നിട്ട് അച്ഛൻ പറയുകയാണ്, വെന്റിലേറ്ററിൽ കിടന്ന ഒരു ചേട്ടൻ, അദ്ദേഹം ഏകദേശം 10-11 ദിവസങ്ങളായിട്ട് വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. അച്ഛന് ഈ വചനം അച്ഛൻ്റെ മനസ്സിൽ എങ്ങനെയോ പതിഞ്ഞു. അച്ഛൻ ഈ വചനം ഒരു പേപ്പറിൽ എഴുതി ആ ചേട്ടൻ്റെ ഭാര്യ കൊണ്ടു കൊടുത്തു. അപ്പോൾ അവർ ഈ അദ്ദേഹത്തെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് കയറാൻ പറ്റുകയുള്ളൂ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയ പേപ്പറിനകത്ത് ഇത് എഴുതി ചുരുട്ടി പിടിപ്പിച്ചു. ആ കിടക്കയ്ക്ക് അടുക്കിൽ വിളിച്ചു. ബോധമില്ലാതെ കിടക്കുകയാണ്, വെന്റിലേറ്റർ കിടക്കുന്ന ആളാണ്. എന്നിട്ട് ഇവർ പുറത്തിരുന്നുകൊണ്ട്, ആ വാർഡിൻ്റെ പുറത്തിരുന്നുകൊണ്ട് ഇവർ ശക്തമായിട്ട് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറയുകയാണ്, കഴിഞ്ഞ ആഴ്ചയിൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഏറ്റവും മുമ്പിൽ ഈ ചേട്ടൻ ആരോഗ്യത്തോടെ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന കണ്ടു. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പോൾ ഈ വചനം വളരെ മാരകമായ ഒരു വചനമാണ്, വളരെ ശക്തമായ വചനമാണ്. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു വചനമാണ്. എന്താണ് സങ്കീർത്തനം 118:16-17 നമ്മൾ വായിച്ചേ, കർത്താവിൻ്റെ വലത് കൈ മഹത്വമാർജിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. അടുത്ത വചനം, ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. ഏതെങ്കിലും ചെറുപ്പക്കാർ അവരുടെ ജീവിതം തകർന്നു പോയെന്നോ, ഏതെങ്കിലും നിരാശയിൽ വിവാഹം നടക്കാതെ ജോലി കിട്ടാതെ നശിച്ച് നാരാണക്കല്ലായി എന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും കുടുംബങ്ങളോ ജീവിതങ്ങളോ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ വചനം ഓർപ്പിക്കുകയാണ്, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അടുത്ത രീതി നാളോട് പറഞ്ഞേ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. അവരെ നിങ്ങൾ മരിപ്പിക്കരുത് പറഞ്ഞു, നല്ല ശക്തിയോടെ പറ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. അവരുടെ വലത് കൈ ഒന്ന് പിടിച്ചൊരു ഷെയ്ക്ക് ഹാൻഡ് പോലെ കൊടുത്തെന്ന് പറഞ്ഞേ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. നിങ്ങൾക്ക് മരിക്കാനായിട്ട് ഇത്ര മരിച്ചുകൊണ്ട് പറഞ്ഞു, ശക്തിയോടെ പറഞ്ഞേ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. 8,000 പേരാണ് ഇരിക്കുന്നത്, ഇത്രയും പോരാ. ഉറക്കെ പറഞ്ഞേ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. ഇതൊരു ഒപ്പീസ് പാടുന്നതിൻ്റെ ശബ്ദം പോലും ഇല്ല. ഉറക്കെ പറ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. യേശുവിൽ ഞാൻ ജീവിക്കും, യേശുവിൽ ഞാൻ ജീവിക്കും. അപ്പൊ ഈ വചനം കാണാൻ പഠിച്ചോ, ഒന്നോട് പറഞ്ഞേ, ഒന്നോട് നമുക്ക് പഠിക്കാം. സങ്കീർത്തനം 118:16 കർത്താവിൻ്റെ വചനം പറയുകയാണ്, കർത്താവിൻ്റെ വലതുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു. വലതുകരം ഉയർത്തി പറയണേ, കർത്താവിൻ്റെ വലതുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു, മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ വലതുകൈ കരുത്തു പ്രകടമാക്കി, കർത്താവിൻ്റെ വലതുകൈ മഹത്വമാർജിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലതുകൈ കരുത്തു പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ മരിക്കുകയില്ല ജീവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി രോഗികളെ കാണാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു വചനം പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ മരിക്കുകയില്ല ജീവിക്കും. അതൊരു ആശ്വാസ വാക്കല്ല, ഇത് സ്വർഗം പറയുന്ന വാക്കാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒന്ന് എഴുന്നേക്കാമോ? ബുദ്ധിമുട്ടുണ്ടോ? രോഗികൾക്ക് വേണ്ടി തിരസിന്മയിൽ വയ്ക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ശിഷ്യന്മാരിലേക്ക് കർത്താവ് കൈവച്ചു, അപ്പസ്തോലന്മാരിലേക്ക് സ്ലൈഹിക പാരമ്പര്യത്തിലൂടെ നമ്മിലേക്ക് ഒരു കൈവപ്പ് വരുന്നുണ്ട്. അത് പരിശുദ്ധ സഭയിൽ കൂദാശകളിലൂടെയാണ് വരുന്നത്. ഈ കൈവപ്പിൻ്റെ വലിയ അനുഗ്രഹം സ്ലൈഹിക പാരമ്പര്യത്തിലൂടെ, അഭിവന്യ പിതാക്കന്മാരിലൂടെ, വൈദികരിലൂടെ കർത്താവിൻ്റെ കൈവപ്പ് ഒരിക്കൽ കൂടി നമ്മുടെ ശിരസിലേക്ക് ഒന്ന് വച്ച് കിട്ടുവാനായിട്ട് ആഗ്രഹിക്കണം. കരങ്ങൾ ഉയർത്തി നമ്മളെ വചനമൊന്ന് പറയുകയാണ്, കർത്താവിൻ്റെ വലത് കൈ മഹത്വമാർജിച്ചിരിക്കുന്നു. ഉച്ചത്തിൽ പറയണം, കർത്താവിൻ്റെ വലത് കൈ മഹത്വമാർജിച്ചിരിക്കുന്നു, കർത്താവിൻ്റെ വലത് കൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ മരിക്കുകയില്ല ജീവിക്കും, ഞാൻ യേശുവിൽ ജീവിക്കും. അപ്പൊ നമ്മള് ഹൃദയപൂർവ്വം ഈ പാട്ടൊന്ന് ഏറ്റുപാടുകയാണ്. ഇരു കരങ്ങളൊന്ന് കൂപ്പി കർത്താവിൻ്റെ വലത് കൈ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് വന്നു വീഴുവാനായിട്ട് ഒന്ന് ആഗ്രഹിക്കാം.
വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കേണമേ യേശുനാഥ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കേണമേ യേശുനാഥ. മനസ്സു മടുത്തൻ്റെ മുന്നിലെമ്പാടും ഇരുളു പരക്കുന്ന നേരങ്ങളിൽ വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കേണമേ യേശുനാഥ. ദുരിതങ്ങളേറുമ്പോ നൈരാശ്യമില്ലാതെ ക്രൂശിതനെ നോക്കി യാത്ര ചെയ്തിടാ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കേണമേ യേശുനാഥ. കോപമൻ ജീവനെ വിഴുങ്ങിടും നേരമിൽ ക്രൂശിതനേശുവിൻ ക്ഷമയോർക്കുവാൻ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കേണമേ യേശുനാഥ. കുറ്റങ്ങളെമ്പാടും കാണുന്ന കണ്ണിന്നു നന്മകൾ കാണുന്ന കാഴ്ച നേടുവാ. വലതു കൈയലിവോടെ ശിരസിൽ വച്ചെന്നെ അനുഗ്രഹിക്കേണമേ യേശുനാഥ. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഈ ദേശത്തെയും ഈ കൺവെൻഷന്റെ നാലാമത്തെ സന്ധ്യയും സമർപ്പിക്കുന്നു. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളെല്ലാ പിതാക്കന്മാരെയും വൈദികരെയും സന്യസ്തരെയും കുടുംബങ്ങളെയും നാനാജാതി മതസ്ഥരായ ദൈവത്തിൻ്റെ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അമ്മേ മാതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉച്ചത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുള്ളമയാമേ. പരിശുദ്ധമയ ദൈവമാതാവേ, ദേശത്ത് വേദനയിലും രോഗത്തിലും പ്രയാസത്തിലും സഹനങ്ങളിലുമായിരിക്കുന്ന എല്ലാ മക്കളുടെയും കണ്ണുനീരുകളെ സ്വർഗത്തിലേക്ക് അമ്മ ഉയർത്തണമേ. ശക്തമായ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ഉച്ചത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവേയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, ഇന്നത്തെ എല്ലാ ശുശ്രൂഷകൾക്കും വേണ്ടി അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളിവിടെ ആയിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും അവിടുത്തെ പ്രിയപ്പെട്ട മക്കളെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഞങ്ങൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിച്ചുള്ളമയാമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നീക്കും. ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഇരിക്കാം. വിശുദ്ധ പൗലോസ് ലീഗ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം. ഒന്ന് കൊരിന്തോസ് രണ്ടാം അധ്യായം പതിനാലാമത്തെ വചനം ഇങ്ങനെയാണ്: ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല.
ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ വായിക്കാം, ശ്രദ്ധിക്കുക. 1 കൊരിന്ത്യോസ് 2:14 ലൗകിക മനുഷ്യന് ദൈവാത്മാവിൻ്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവനത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുകയില്ല. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ലൗകിക മനുഷ്യന്. അപ്പോൾ ഇത് പൗലോസിലേക്ക് ഈ വാക്ക് ഓർത്തിരിക്കുക, ലൗകിക മനുഷ്യൻ. ഇംഗ്ലീഷിൽ ഓർത്തിരിക്കേണ്ടവർക്ക് നാച്ചുറൽ മാൻ, നാച്ചുറൽ മാൻ, ലൗകിക മനുഷ്യൻ. ഇനി പൗലോസിലേക്ക് പറയുകയാണ്, കൊരിന്തോസ് ലേഖനം 1 കൊരിന്ത്യോസ് 3:1 പറയുകയാണ്, സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോടെന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല, ജഡിക മനുഷ്യരോടെന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോടെന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ച്, രണ്ട് വിഭാഗം മനുഷ്യരെക്കുറിച്ച് പറയുകയാണ്. 1, ആത്മീയ മനുഷ്യൻ. 2, ജഡിക മനുഷ്യൻ. ഇപ്പോൾ എത്ര കൂട്ടം മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു? 3 മനുഷ്യരെക്കുറിച്ച് പറഞ്ഞു. ആരൊക്കെയാണത്? ലൗകിക മനുഷ്യൻ, നാച്ചുറൽ മാൻ. പിന്നീട് ആത്മീയ മനുഷ്യൻ, സ്പിരിച്വൽ മാൻ. ജഡിക മനുഷ്യൻ, അതെന്താണ്? കാർണൽ മാൻ, CARNAL, കാർണൽ, ജഡിക മനുഷ്യൻ. അപ്പം ഇങ്ങനെ ആത്മീയ കണ്ണുകളോടെ എഴുതുന്ന അപ്പസ്തോലൻ മനുഷ്യരെ 3 തിരിക്കുകയാണ്. ആ 3 ഇതാണ്: ജഡിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ജഡിക മനുഷ്യൻ പറഞ്ഞേ, ജഡിക മനുഷ്യൻ, ആ ഗ്രേഡിൽ പറയണം. ജഡിക മനുഷ്യൻ, അങ്ങനെയല്ല, ജഡിക മനുഷ്യൻ കഴിഞ്ഞ ഉടനെ ആത്മീയ മനുഷ്യനാണ്. ജഡിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. എന്നോട് പറഞ്ഞേ, ജഡിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ഇങ്ങനെ 3 മനുഷ്യരെ പൗലോസ് ലീഗ 3 തിരിക്കുകയാണ്. ആരൊക്കെയാണത്? ജഡിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ, ആത്മീയ മനുഷ്യൻ. ആരാണ് ജഡിക മനുഷ്യൻ? ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വിശക്കുകയാണ്, എനിക്ക് ഭയങ്കര വിശപ്പ് വരികയാണിപ്പോൾ. അപ്പോൾ വിശപ്പ് വരുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ, ഭക്ഷണമാണെങ്കിൽ ഇവിടെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ അമ്മച്ചിയുടെ കയ്യിൽ ഭക്ഷണം ഇരിക്കുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ വേഗം ചെന്നിട്ട് ആ അമ്മച്ചിയെ തള്ളിയിട്ടിട്ട് ആ ഭക്ഷണം എടുത്ത് ഞാൻ കഴിച്ചിട്ട് തൃപ്തിയോടെ പോവുകയാണ്. ഇതാണ് ജഡിക മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പ്രവർത്തിക്കുന്നത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളനുസരിച്ചാണ്. അവിടെ വിവേകമില്ല, ധാർമ്മികതയില്ല, മര്യാദയില്ല. അപ്പോൾ ഒരു മനുഷ്യനിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഉദാഹരണം, ഒരു മനുഷ്യനിൽ കാമവികാരം ഉണരുകയാണ്. അപ്പോൾ കാമാന്ധത ബാധിച്ച് കഴിയുമ്പോൾ ഒരു 5 കൊച്ചിനെ ദുരുപയോഗിക്കുകയാണ്. ഇതാരാണ്? ജഡിക മനുഷ്യനാണ്. കാരണം വിശപ്പ് വന്നപ്പോൾ ആ അമ്മയെ തള്ളിയിട്ടിട്ട് ഭക്ഷണം എടുത്ത് കഴിച്ചു, പിടിച്ചു പറിച്ച് കഴിച്ചു. കാമം വന്നപ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പീഡിപ്പിച്ചു. ഇതൊക്കെ ആരാണ്? ജഡിക മനുഷ്യനാണ്. കാരണം ജഡം എന്ത് പറയുന്നു? അവിടെ വിവേകമില്ല, മര്യാദയില്ല, ധാർമ്മികതയില്ല, ആത്മീയ ചിന്തയില്ല, ഒന്നുമില്ല. ജഡത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ കുറച്ച് കാശ് വേണം. കാശ് വേണമെങ്കിൽ ഇപ്പോൾ കൈ കാശില്ല, എന്നാൽ പിന്നെ പോക്കറ്റടിക്കാം, അല്ലെങ്കിൽ കട കുത്തി തുറക്കാം, അല്ലെങ്കിൽ ആരുടെയും കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുക്കാം. ഇതാരാണ്? ജഡിക മനുഷ്യൻ. അതാരാണ്? ജഡിക മനുഷ്യൻ. ഈ അതിരി മാറ്റുന്നതൊക്കെ ആരാണ്? ജഡിക മനുഷ്യനാണ് കേട്ടോ. അതിർത്തിക്കല്ല് മാറ്റുന്നത്, വേലി വിളിച്ച് ഒക്കെ ജഡിക മനുഷ്യനാണ്. ഇനി ലൗകിക മനുഷ്യൻ അങ്ങനല്ല. ലൗകിക മനുഷ്യന് കുറച്ചുകൂടെ സന്മാർഗമുണ്ട്, മര്യാദയുണ്ട്, വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്, കുറച്ചുകൂടെ അതൊരു ഇൻ്റലക്ച്വൽ. മറ്റേത് കുറച്ചുകൂടെ കാർണലാണ്, അതായത് ശരീരം എന്ത് പറയുന്നോ അതാണ്. എന്നാൽ ഈ ലൗകിക മനുഷ്യൻ കുറച്ചുകൂടെ ഇൻ്റലക്ച്വലാണ്. എന്ന് പറഞ്ഞാൽ ശരിതെറ്റുകളൊക്കെ അറിയാം. നന്നായിട്ട് നിങ്ങളിത് ഗ്രഹിക്കണം. ശരിതെറ്റുകളെല്ലാം അറിയാം, ശരിയും തെറ്റും അറിയാം. അപ്പോൾ വിശക്കുമ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണ്ട, അതൊക്കെ അറിയാം. പിടിച്ചു പറിച്ച് അത് തെറ്റാണ്, അത് മറ്റൊരാളുടെ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതൊക്കെ ഈ ലൗകിക മനുഷ്യനറിയാം. ലൗകിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ലൗകിക മനുഷ്യന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുത്താൽ ജഡികാസക്തി ഉണർന്നു. അപ്പോൾ
അങ്ങനെ ചെയ്യാം, അത് കൊച്ചു കുഞ്ഞ് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ആ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ പാടില്ല, അതൊക്കെ അറിയാം. ജഡം പറയുന്ന അനുസരിച്ചല്ല. പക്ഷെ ലൗകിക മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കും, ഇത്ര ആളുകൾക്ക് ഒരു പണിയില്ല, ഈ വൈകുന്നേരം ഇവിടെ വന്നിരുന്ന് ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുകയാണ്. ലൗകിക മനുഷ്യനാണ്. എന്നാൽ അയാൾക്ക് പിടിച്ചു പറിയൊന്നുമില്ല, തോന്നിയാസമൊന്നും കാണിക്കുന്ന ആളല്ല. പക്ഷേ ലൗകിക മനുഷ്യന് ഇതൊന്നും പിടിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ഉപവാസം എടുക്കുകയാണ്, ഉപവാസം എടുക്കുമ്പോൾ ലൗകിക മനുഷ്യൻ പറയും വേറെ പണിയൊന്നുമില്ലേ, നല്ലപോലെ ഭക്ഷണം കഴിച്ച് ആരോഗ്യമൊക്കെ നോക്കി ജീവിക്കണം. ലൗകിക മനുഷ്യൻ തെറ്റുമെല്ലാം പറഞ്ഞോ, ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. പക്ഷെ ലൗകിക മനുഷ്യൻ അങ്ങനെ ഇൻ്റലക്ച്വലാണ്, ഇൻ്റലക്ച്വലി അയാൾ ക്ലിയറാണ്, ആ പറഞ്ഞതിനകത്ത് വാസ്തവം ഉണ്ട് താനും ഇല്ലേ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഏറ്റവും നല്ല ഉദാഹരണം, ഒരിക്കൽ ഞാനൊരു സ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ സഭയിൽ നോമ്പ് കാലത്ത് 40 തവണ കർത്താവേ കരുണയാവണേ എന്ന് പറഞ്ഞ് കുമ്പിടുന്ന പ്രാർത്ഥനയുണ്ട്. അപ്പം ഞാനിങ്ങനെ ആ പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് എനിക്ക് എന്നോട് സ്നേഹമുള്ള ഒരാളാണ്, എനിക്കും സ്നേഹവും ബഹുമാനവും ഉള്ള ഒരാളാണ്, നേരം പോക്കായിട്ട് പറഞ്ഞായിരിക്കും, എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു എവിടെ പോകാൻ ചോദിച്ചു. ഞാൻ പോലെ പ്രാർത്ഥിക്കാൻ, എന്ത് പ്രാർത്ഥന? കുമ്പിടിൻ. എന്ത് കുമ്പിടിൻ? 40 കുമ്പിടിൻ. അതെന്താണ്? ഞാൻ പറഞ്ഞിങ്ങനെ കർത്താവേ ഞങ്ങളോട് കരുണയാവണേ എന്ന് പറഞ്ഞ് കുമ്പിടും. അയ്യോ എത്ര പേര്? ഒരു 100-200 പേരുണ്ടെന്ന് പറഞ്ഞു. 100-200 പേര് ഈ നട്ടുച്ച സമയത്ത് ഇങ്ങനെ കുമ്പിട്ട് പൊങ്ങും അല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ചിന്ത, സൈക്കിളിന് കാറ്റടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതാണ്, സൈക്കിളിന് കാറ്റടിക്കുന്ന പമ്പ്, അതിങ്ങനെ താഴ്ത്തി പൊക്കി. അപ്പൊ എന്തുണ്ടാവും? എനർജി ഉണ്ടാവും, എനർജി. അങ്ങനെയാണ് ഈ കാറ്റടിക്കുന്നത്. കണ്ടിട്ടുണ്ടോ? അതൊന്നും കാണിക്കാൻ ഇപ്പൊ സമയമില്ല, കാണണമായിരുന്നു. ശ്രദ്ധിച്ചേ, ഇതാവണം അദ്ദേഹം ചിന്തിച്ചത്, ഞാൻ അനുമാനിക്കുകയാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, 100-200 ചെറുപ്പക്കാര് ഈ നട്ടുച്ച നേരത്ത് ഇങ്ങനെ കുമ്പിട്ടെഴുന്നേക്കുമ്പോ എന്തോ ഒരു എനർജിയാണ് ഉണ്ടാവുന്നത്. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് പോണം പ്രാർത്ഥന, അവിടെ നിൽക്കി, ഇതൊന്ന് ഒരു ആശയം പറഞ്ഞുതരാന്ന് പറഞ്ഞു, അവിടെ നിൽക്കി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ബെൽറ്റ് ബെൽറ്റിനോട് ചേർത്ത്, അരയോട് ചേർത്ത് ഒരു ബെൽറ്റ് ഘടിപ്പിച്ച് അവിടെ ഒരു മെഷീൻ ഘടിപ്പിക്കുക, 200 പേരുടെയും അരയിൽ ഒരു മെഷീൻ ഘടിപ്പിക്കുക, എന്നിട്ട് അതിൽ നിന്ന് വയറുകളെല്ലാം കൊടുത്ത് വേറൊരു മെഷീനിലേക്ക് എനർജി സംഭരിക്കാൻ വേണ്ടി അങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കുമ്പിട്ട് എഴുന്നേക്കുന്ന സമയത്തുണ്ടാവുന്ന എനർജി എല്ലാം കൂടെ ഈ വയറ് വഴി കളക്ട് ചെയ്ത് ഈ വലിയ ബോക്സിനകത്ത് കളക്ട് ചെയ്തിട്ട് അപ്പോൾ വൈകുന്നേരം തിരുവനന്തപുരത്തെ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, അവിടുത്തെ 100 വീട്ടിൽ ബൾബ് കത്തിക്കാന്ന് പറഞ്ഞു. നല്ലൊരാശയം എന്മന താരിൽ വേണ്ട, ഓക്കെ, നല്ല ബെസ്റ്റ് ആശയമാണ്. തെറ്റുണ്ടോ അതിനകത്ത്? 100-200 പേര് കുമ്പിട്ടെഴുന്നേക്കുന്ന എനർജി 100 വീട്ടിൽ ബൾബായിട്ട് തെളിഞ്ഞു നിൽക്കുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇതാണ് ലൗകിക മനുഷ്യൻ. മനസ്സിലായോ? ലൗകിക മനുഷ്യൻ ഇന്റലക്ച്വലി പറഞ്ഞ കറക്റ്റല്ലേ, നല്ല ആശയമല്ലേ? ഇന്ന് വരെ ഏതെങ്കിലും സഭയിൽ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. നല്ല ആശയമാണ്, നല്ല ആശയമാണ്. പക്ഷേ ലൗകിക മനുഷ്യൻ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അതിനപ്പുറത്ത് ഈ കരുണയാവണേ എന്ന് പറയുന്നതിനകത്ത് കൂടി സംഭവിക്കുന്ന ആത്മീയ ഫലമെന്താണെന്ന് മനസ്സിലാക്കാൻ ലൗകിക മനുഷ്യൻ്റെ കണ്ണ് തുറക്കപ്പെട്ടിട്ടില്ല. പിടികിട്ടുന്നുണ്ടോ വ്യത്യാസം? ജഡിക മനുഷ്യൻ, ലൗകിക മനുഷ്യൻ. ലൗകിക മനുഷ്യൻ ഭയങ്കര റീസണബിൾ ആയിരിക്കും. ലൗകിക മനുഷ്യൻ പറയുന്നതിനകത്തെല്ലാം റീസൺ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട്, ഇപ്പോൾ നിങ്ങളിങ്ങനെ കല്യാണം കഴിക്കാൻ നടക്കുന്ന എന്തിനാ? മനുഷ്യൻ അവൻ്റെ സഹജമായ അവൻ്റെ പ്രകൃതിക്ക് ചേർന്ന വിധത്തിലാണെങ്കിൽ ഒരാണ് ഒരു പെണ്ണിനെ ഒരു പെണ്ണാണിനെ കല്യാണം കഴിക്കണം. ലൗകിക മനുഷ്യൻ പറയുന്നത് കറക്റ്റാണ്, ആണോ? കറക്റ്റാണ്. അപ്പൊ ഇന്റലക്ച്വലി കറക്റ്റാണ്. ലൗകിക മനുഷ്യൻ, പൗലോസ്ലീഹ പറയുകയാണ് ലൗകിക മനുഷ്യർ നല്ലവരാണ്, പക്ഷെ ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങളെ കുറിച്ച്
മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു മണിക്കൂർ പരിശുദ്ധ കുർബാനയ്ക്ക് പോയി നിന്നാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. അപ്പോൾ ലൗകിക മനുഷ്യൻ പറയും, പണ്ട് റീജണൽ ക്യാൻസർ സെൻ്ററിൽ തിരുവനന്തപുരത്തെ ആർ സി സിയിൽ പാൻക്രിയാസിന് ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വരുമോ എന്ന് ചോദിച്ച് വിളിച്ച് ഞാൻ ചെന്നപ്പോൾ ഭർത്താവ് കുറ്റം പറയാൻ വേണ്ടി പറയുന്നതല്ല, സത്യം വാസ്തവം പറയുന്നതാണ്. ഭർത്താവ് ഒരു രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ ആ ഭർത്താവ് വളരെ വേദനയോടെ, എനിക്കറിയാവുന്ന കുടുംബമാണ്, വേദനയോടുകൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ക്യാൻസർ ബാധിച്ച് മരണക്കിടക്കയിലായിരിക്കുന്ന സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ ഈ മനുഷ്യനെ പള്ളി വരാൻ വിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയ്ക്ക് വിളിക്കുമ്പോൾ, ഒരു ധ്യാനത്തിന് വിളിക്കുമ്പോഴെല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആ സമയത്ത് ഒരു പൊതുപ്രവർത്തനം നടത്തി, 10 വീട് വെച്ചു കൊടുക്കാനുള്ള സഹായം ചെയ്ത്, 10 കുടുംബങ്ങളെ എന്തെങ്കിലുമൊക്കെ സഹായിച്ച്, അപ്പോൾ ആ പള്ളി, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മനുഷ്യൻ്റെ, ലോക മനുഷ്യൻ്റെ കണ്ണിൽ എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ അതിനകത്ത്? ഒരു തെറ്റുമില്ലത്, ഇൻ്റലക്ച്വലി, റീസണബിളി, റാഷണലി അത് കറക്റ്റാണ്. ലൗകിക മനുഷ്യൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ബൈബിൾ മനസ്സിലാവണമെങ്കിൽ, നിങ്ങളൊരു ജഡിക മനുഷ്യനാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ ലൗകിക മനുഷ്യരാണെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ മനസ്സിലാവില്ല. ആത്മീയ സത്യങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അത് ആത്മീയ മനുഷ്യനെ മനസ്സിലാവൂ. പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. അതായത് ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെടണം. ആത്മാവിൻ്റെ കണ്ണ് തുറക്കപ്പെട്ടാലേ ആത്മീയ രഹസ്യങ്ങൾ പിടികിട്ടൂ. അതായത് ഒരു മനുഷ്യൻ കഴിഞ്ഞ ആഴ്ച ഈ പാലായിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്, അച്ഛാ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവം ഒരടിമയെ പോലെ അപ്പസ്തോലന്മാരുടെ കാല്
ഇരുപത്തിയൊമ്പതാം വാക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ദിവസം എത്രയായി? രണ്ടായി. ഇതൊക്കെ മനസ്സിലെടുക്കാം. അടുത്തത് ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യം വായിച്ചു. അടുത്തത് അപ്പൊ ഒന്ന് ഇരുപത്തി ഒമ്പതിൽ ദിവസം എത്രയായി? രണ്ട്. ഒന്ന് മുപ്പത്തി അഞ്ചിൽ ദിവസം എത്രയാവും? മൂന്ന്. അതിനകത്ത് ഒന്ന് അപ്പൊ മൂന്നായി. അപ്പൊ ഒന്ന് മുപ്പത്തി അഞ്ചിൽ ദിവസം മൂന്നായി. ഇനി ഒന്ന് നാൽപ്പത്തി മൂന്നിൽ വായിക്കാം. പിന്നെ ദിവസം അപ്പൊ എത്രയും ദിവസം? നാലായി. ആയോ? ആയി. രണ്ടാമത്തെ ഒന്നാം വാക്യം വായിക്കാമോ? മൂന്നാം ദിവസം അപ്പൊ എത്രയും ദിവസം? ഏഴായി. നാലും മൂന്നും ഏഴായി. ഒന്നുകൂടെ ഞാൻ പറയാം. ഒന്ന് ഇരുപത്തി ഒമ്പതിൽ നമ്മൾ ഈ പുസ്തകം വായിച്ചു വരികയാണ് ആദ്യം മുതൽ. അങ്ങനെ വായിച്ചു വരുമ്പോ ഒന്ന് ഇരുപത്തി ഒമ്പതിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും ദിവസം ഒന്ന്, ഒന്ന് ഇരുപത്തി ഒമ്പതിൽ നിന്നോ ദിവസം രണ്ട്, ഒന്ന് മുപ്പത്തഞ്ചിൽ ദിവസം മൂന്ന്, ഒന്ന് നാൽപ്പത്തി മൂന്നിൽ ദിവസം നാല്, രണ്ടാമത്തെ ഒന്നാം വാക്യത്തിൽ ദിവസം ഏഴ്. അപ്പൊ സത്യത്തിൽ ഈ കല്യാണം നടക്കുന്നത് എത്രാം ദിവസമാണ്? ഏഴാം ദിവസമാണ്. പക്ഷെ യോഹന്നാൻ പറയുന്നത് എത്ര ദിവസം എന്നാണ്? മൂന്നാം ദിവസം. അതെന്താ? അതിന് ഉത്തരം വഴിയെ വരും. ഇപ്പൊ തൽക്കാലം വൈദ്യീക, അതിന് ഉത്തരം വഴിയെ വരും. യോഹന്നാൻ ഒരു ഉദ്ദേശമുണ്ട്. ഇതിന്റെ താക്കോലം തുറക്കാൻ ആരെങ്കിലും ആത്മാവിന്റെ കണ്ണു തുറന്ന് അന്വേഷിച്ചാൽ അവർക്ക് ഇത് മനസ്സിലാക്കാവൂ. ഈശോ പറഞ്ഞിട്ടില്ലേ, നിങ്ങളുടെ മുത്തെടുത്ത് പന്നിയുടെ മുമ്പിൽ ഇട്ടുപെടുത്തരുത്. പൗരസ്ത്രീയ പറയുന്ന ലൗകിക മനുഷ്യന്റെ ദൈവാത്മാവിന്റെ നാളുകൾ പോഷക്തമാക്കിയാൽ അവരിത് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നെങ്കിലും ഒരിക്കൽ ഈ ആത്മീയ യാത്രയിൽ ഏതെങ്കിലും സഭാമക്കൾക്ക് ആത്മീയ കണ്ണ് തുറക്കപ്പെട്ടാൽ അവരിത് മനസ്സിലാക്കണം. മനസ്സിലാവുന്നത് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എല്ലാം യോഗങ്ങളുടെ ശ്രീകൃഷ്ണന്റെ പ്രത്യേകത, എല്ലാം അടുത്ത ലെവൽ കമ്മിറ്റ്മെന്റ് എടുത്തവർക്ക് യോഗങ്ങൾ മനസ്സിലാവും. മനസ്സിലായോ? അതായത് നമ്മുടെ സമർപ്പണത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കാൻ അടുത്ത ഒരു സ്റ്റെപ്പ് എടുത്തിട്ട് യോഗങ്ങൾ വായിച്ചു പിടിക്കും അല്ലെ? പിടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ദൈവാത്മാവിന്റെ താരങ്ങൾ ആത്മീയ മനുഷ്യനെയും പിടികിട്ടു. അതുകൊണ്ട് ശ്രദ്ധിക്കാം, മൂന്നാം ദിവസം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എത്ര ദിവസമാണ്? ഏഴാം ദിവസമാണ്. എന്റെ കൂടെ വരിക, യോഹന്നാൻ പറയുന്നത് മൂന്നാം ദിവസം, നമ്മൾ പക്ഷെ കണ്ടെത്തിയും ഒരിക്കലുള്ള ഇത് ഏഴാം ദിവസം. ഇനി അടുത്തത് ഈ വേലക്കാർ വെള്ളം കോരിവെക്കാനായി ആവശ്യപ്പെട്ടത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിന് ഉപയോഗിക്കുന്ന കൽഭരണികളിലാണ്. എന്നെ ശ്രദ്ധിച്ച് ചെട്ടി ചെച്ചുമാരെ ചേട്ടന്മാരെല്ലാം ശ്രദ്ധിച്ച്, നിങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കണം. ഈ കല്യാണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കുറവിലക്കാണുള്ള ഒരു 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 പ്രത്യേക കുടുംബത്തിൽ ഒരു പർട്ടിക്കുലർ ഫാമിലി അവരുണ്ടാക്കുന്ന മീൻകറി വിശ്വപ്രസിദ്ധമാണ്, പ്രമാണമാണ്. പറഞ്ഞാൽ അവരുണ്ടാക്കുന്ന മീൻകറി ശ്രേഷ്ഠമായ ഒരു മീൻകറിയാണ്. ഇത് ഈ നാട്ടിലുള്ള പലർക്കും അറിയാം. അപ്പൊ ഇവരൊരു കല്യാണത്തിന് വിളിക്കണേ എന്ന് പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനാണ് ഈ മീൻകറി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ ആള് കൂടി. നിങ്ങൾ ആലോചിച്ചെങ്കിൽ കാനായിലെ കല്യാണ വീട്ടിൽ ആള് കൂടിയത് എന്തുകൊണ്ടാണ്? കാനായിലെ കല്യാണ വീട്ടിൽ അദ്ദേഹം ഒരു കുടുംബക്കാരനും സ്വന്തം മകളുടെയോ മകന്റെയോ കല്യാണത്തിന് 500 പേരെ വിളിച്ചിട്ട് 200 പേർ ഭക്ഷണം ഉണ്ടാക്കി. അങ്ങനെ ആരും ചെയ്യില്ല. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ കണക്ക് കൂട്ടൽ തെറ്റിയതാണ്. കൂട്ടിയ കണക്ക് തെറ്റിയെന്ന് വെച്ചാൽ 500 പേര് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 1000 പേര് വന്നു. 500 പേരെയാണ് വിളിച്ചത്, പക്ഷെ 1000 പേരാണ് എത്തിയത്. ഈ എന്താണ് ഈ അസ്വാഭാവികതയുടെ കാരണം? എന്താണ് പ്രതീക്ഷിക്കാതെ ഈ ആള് തള്ളി കയറിയത് കാരണം? അപ്പൊ നിങ്ങളുടെ ആലോചിച്ചേ, ഇവിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനസാഗരം ഇതാവില്ല. ആരെയും വിളിച്ചിട്ടാണോ? ആരും വിളിച്ചിട്ടില്ല. ഇന്നലെ ഇവരൊക്കെ വന്നു, വന്നിട്ടില്ല. ഇന്നത്തെ വന്നത് ഇന്ന് മാർപ്പാപ്പ വരുന്നതാണ്. നിങ്ങളെ വിളിച്ചു, ഞങ്ങളെ വിളിച്ചില്ല. അതൊക്കെ ആരെയും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ചെയ്തില്ല. അപ്പൊ അതാണ് ഈശോ മിശിഹ എന്ന കാലഘട്ടത്തിലെ സെലിബ്രിറ്റിയാണ്. ആ നാട്ടിലെ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ അവര് പറഞ്ഞ കുട്ടി അറിഞ്ഞ മറ്റേ ഈശോ ആ കല്യാണത്തിൽ വരുന്നു. ആ നിന്നെ വിളിച്ചു, എന്നെ വിളിച്ചില്ല, വിളിച്ചില്ലെങ്കിൽ ഞാൻ വരികയാണ്. ഇങ്ങനെ കർത്താവ് ഈശോ മിശിഹ
കർത്താവ് വീട്ടിലുണ്ടെന്ന് വിവരം പറഞ്ഞു. മക്കളുടെ സുശേഷത്തിന് കണ്ണ് ചോദിച്ചിട്ടുണ്ട്, അവൻ വീട്ടിലുണ്ടെന്ന് വിവരം പറഞ്ഞു. മടിവാറുകളെ പോയിട്ടാൽ തലയില്ലാത്ത ആളുകൾ തെളിഞ്ഞു കൂടി. അങ്ങനെ സംഭവങ്ങൾ ഒന്നും ബൈബിളിൽ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നോണ്ട് തെറ്റില്ല. അപ്പൊ അങ്ങനെ ഈശോ മിശിഹ വന്നു എന്ന് പറഞ്ഞപ്പോ സകല ആളുകളുടെ വന്നു വന്നപ്പോ അവർ പിന്നെ ആദ്യത്തെ മര്യാദയോ ഉപചാരമോ ഒന്നും നോക്കിയില്ല. കിട്ടിയതൊക്കെ എടുത്ത് വീഞ്ഞല്ലേ എടുത്ത് കുടിച്ചിട്ട് പോയി തീർന്നുപോയി. അപ്പൊ ഈ കുറവിലങ്ങാടെ പ്രസ്തുത കുടുംബത്തിൽ പ്രമാണമായും പ്രശസ്തമായും മേഖലയുണ്ടാക്കുന്ന വീട്ടിലെ കല്യാണത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത ഒരു ജനക്കൂട്ടം വന്നു കയറി ഭീകരയിട്ട് തീർന്നുപോയി. പ്രശ്നിക്കാനൊന്നുമില്ല, നൊടിയിലേതെങ്കിലും ഭീകരയുണ്ട്. ഈ വീട്ടിൽ ഈ ഭവനത്തിൽ വീഞ്ഞ് തീർന്നു പോകുമ്പോ വീഞ്ഞിരുന്ന ഭരണികളും പാത്രങ്ങളും തോക്കുടങ്ങളും ആ വീട്ടിലിരിക്കുമ്പോ ശുദ്ധീകരണ നടത്തത്തിന് വെള്ളം നടക്കുന്ന കലക്കരണീകരണത്തിൽ വന്ന് കോരി വെക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് ഈ ഉള്ളവന്റെ ഗവിയെ തോന്നി. ഉത്തരം താ ഇനി ശുദ്ധീകരണ കാരണം പറഞ്ഞ നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? മലയാളികൾ പരിചയമുള്ള ഒരു ശുദ്ധീകരണം പറയാം. കുളിക്കുക, നമുക്ക് പരിചയമുള്ള ഒരു ശുദ്ധീകരണമാണ് കുളിക്കുക, തുടക്കുക, കാല് കഴുകുക, മുഖം കഴുകുക, ഇതൊക്കെയാണ് ശുദ്ധീകരണകർമ്മം. യഹൂദന്റെ ശുദ്ധീകരണകർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല. ആ ശുദ്ധീകരണകർമ്മം എന്താണെന്നറിയണമെങ്കിൽ സങ്കീർണ മുണ്ഡലത്തിലേക്ക് പോകണം. മറിച്ച് ഓരോട്ട് പഠിക്കും സങ്കീർണ മുണ്ഡലത്തിൽ ഈ ശുദ്ധീകരണ കർമ്മത്തിൽ 19-ാമത്തെ അധ്യായം സംഖ്യയുടെ പുസ്തകം 19-ാം അധ്യായം സംഖ്യയുടെ പുസ്തകം 19-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കണം. സംഖ്യയുടെ പുസ്തകം 19-ാം അധ്യായം 11 വാക്യങ്ങൾ വായിക്കണം. മൃതശരീരത്തെ സ്പർശിക്കുന്നവൻ 7 ദിവസത്തേക്ക് അശുദ്ധനായിരിക്കും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണ ജലം കൊണ്ട് അവൻ തന്നെ തന്നെ ശുദ്ധനാക്കണം. അപ്പോൾ അവൻ ശുദ്ധനാകും. 3-ാം ദിവസവും 7-ാം ദിവസവും ശുദ്ധീകരണം നടത്തിയില്ലെങ്കിൽ അവന് ശുദ്ധിയുള്ളവനാവുകയും. അതായത് ഇപ്പോഴത്തെ ഭാഷയെ മനസ്സിലാവണമെങ്കിൽ അഞ്ചാം വെള്ളം സൂക്ഷിച്ചിരിക്കുന്ന കാളാസ്പ്രിംഗ്ലർ, അതാണ് ഈ ശുദ്ധീകരണ കർമ്മത്തിന് ഉപയോഗിക്കുന്ന കൽഭരണി. ഇത് ചെറുതാകേ ഉള്ളൂ, അത് വലുതാകേ ഉള്ളൂ, അതേ ഉള്ളൂ വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗിള് ചെയ്യാൻ ഈ ശുദ്ധീകരണ ജലം കൊണ്ട് അത് തളിച്ചാൽ ശവശരീരത്തെ തൊട്ടവൻ ശുദ്ധനാവണം. എന്നെ ശ്രദ്ധിക്കുന്നപ്പം ശവശരീരത്തെ തൊട്ടവൻ ശുദ്ധനാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അശുദ്ധനായവൻ ഏതെങ്കിലും ഒരു കാരണത്താൽ ആകാര അശുദ്ധിയുണ്ടായവന് ശുദ്ധിയുണ്ടാവാൻ വേണ്ടി യഹൂദ മതബോധം കൽപ്പിച്ചു കൊടുത്ത നിയമം ഇതാണ്. അവൻ ശുദ്ധീകരണ ജലം ഉപയോഗിച്ച് തന്റെ മേൽ തളിക്കുമ്പോ, അവൻ തന്നെ കഴുകുമ്പോ, തന്റെ മേൽ ആ വെള്ളം തളിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനാണ്. ശ്രദ്ധിക്കുക, ആ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം സൂക്ഷിക്കുന്ന കൽഭരണിയാണ്. അതാണ് കടയിൽ വെയിലുണ്ടാക്കാൻ അല്ലെ മീകറി ഉണ്ടാക്കാൻ കളി ഉണ്ടാക്കാൻ എടുക്കുമോ? എടുക്കില്ല. That is solely and completely reserved for a totally different purpose. An ordinary human being and an ordinary family will never take this for a yet another purpose. And it's a big question.
നിറയ്ക്കുന്ന വെള്ളം നിറയ്ക്കുന്ന കൽവഴറിയിലാണ് ഈ വെള്ളം നീങ്ങിയത്. അപ്പോൾ അതിന്റെ അർത്ഥം മറ്റെന്തോ ആണ്. ഇനി എന്നെ ശ്രദ്ധിക്കുക, രണ്ട് മൂന്ന് മിനിറ്റ് അമ്മായി ശ്രദ്ധിക്കുക. സത്യത്തിൽ ഈ അടയാളം പ്രവർത്തിച്ചത് വഴി ഈശോ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇത്രയും പറഞ്ഞ ആ പാഠങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നന്നായി ശ്രദ്ധിച്ചിരിക്കുക. ഈശോ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് ചെയ്യുന്നത്? വീടിന് തീർന്നു പോയ വീട് എന്താണ്? വീടിന് തീർന്നു പോയ വീടാണ് യഹൂദ മതം അല്ലെങ്കിൽ പഴയ നിയമം. അവരുടെ വീഞ്ഞിൽ തീർന്നുപോയി. അവരുടെ വീഞ്ഞിൽ തീർന്നുപോയി എന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാനുള്ള കഴിവില്ല. അവരെങ്ങനെയാണ് മനുഷ്യനെ ശുദ്ധീകരിക്കുന്നത്? ശുദ്ധീകരണം ചെയ്യുന്നുണ്ട്, കൈയും കാലും മുഖവും അല്ലെങ്കിൽ തലയും അല്ലെങ്കിൽ നവശരീരത്തെ സ്പർശിച്ച കൈയും ഒക്കെ കഴുകുമ്പോ ശുദ്ധീകരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ പുറമേ വെള്ളം ഒഴിച്ച് കഴുകിയത് ഈ മനുഷ്യനെ അവന്റെ അകത്ത് ശുദ്ധീകരിച്ചോ ഇല്ല. അതാണ് വീഞ്ഞു തീർന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ആന്തരികമായി ശുദ്ധീകരിക്കാൻ ഈ മതത്തിന് സാധിച്ചില്ല. പഴയ നിയമം ആ അർത്ഥത്തിൽ ഒരു പരാജയമാണ്. ഒരു മനുഷ്യനെ ശാരീരികമായി മാത്രമേ ശുദ്ധീകരിക്കാൻ ആ മതത്തിന് സാധിച്ചുള്ളൂ. അതായത് നമ്മൾ കണ്ടുവരുന്നില്ല പല തത്വങ്ങൾക്കും തത്വചിന്തകൾക്കും പല പ്രവർത്തനങ്ങൾക്കും മനുഷ്യനെ പുറമേ മാത്രമേ കഴുകാൻ പറ്റൂ. അപ്പൊ സാധനത്തിനായി ദൈവം തിരിച്ചറിയുകയാണ്. അതായത് ഈ മതത്തിന്റെ ശുദ്ധീകരണ നിയമം അനുസരിച്ചാൽ ആ മനുഷ്യന്റെ പുറം മാത്രമേ കഴുകാൻ പറ്റൂ. അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ഈ ശുദ്ധീകരണ ജലം കൊണ്ട് കണ്ണൊക്കെ കഴുകി കൈയൊക്കെ കഴുകി പക്ഷെ അവന്റെ ഉള്ളില് വൈരാഗ്യം പോയോ? പോയിട്ടില്ല. കോപം പോയോ? പോയിട്ടില്ല. അസൂയ പോയോ? പോയിട്ടില്ല. മോഹം പോയോ? പോയിട്ടില്ല. അഹങ്കാരം പോയോ? പോയിട്ടില്ല. ദ്രവ്യാജലം പോയോ? പോയിട്ടില്ല. അപ്പൊ അവനെ ശുദ്ധീകരിക്കാൻ പറ്റിയോ? പറ്റിയിട്ടില്ല. ഇതാണ് വീണ്ടും തീർന്നു
നീ കണ്ടുമുട്ടി യേശുവിനെ എനിക്ക് പരിചയപ്പെടുത്തു. അവൻ അവളെയും കൂട്ടി അവൻ്റെ കൂട്ടായ്മയിലേക്ക് പോയി. ഈ അമേരിക്കക്കാരി ജീവിതത്തിൽ യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ചു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ യേശുവിനെ യേശു തന്നെ അവതരിപ്പിച്ചതുപോലെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മൾ യേശുവിന് ചുറ്റും വരവരച്ചവരാണ്. നമ്മൾ കെട്ടിയിട്ട വേലിക്കെട്ടുകൾക്കകത്ത് യേശുവിനെ ഒതുക്കി നിർത്തിയതാണ്. നിങ്ങളൊരു കാര്യം അറിയണം, യേശുവിന് വേലികളില്ല, വരമ്പുകളില്ല, അതിരുകളില്ല, അതിർവരമ്പുകളില്ല. യേശു എല്ലാവരെയും സ്നേഹിക്കുന്ന ആളാണ്. മതത്തിന് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റില്ല, പക്ഷെ യേശുവിന് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റും. യേശുവിന് എല്ലാവരോടും കരുണയാണ്. യേശുവിന് ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, ഭാഷയില്ല, നിറമില്ല. യേശുവിന് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. പാപിയാണെന്ന് കരുതി യേശു ആരെയും മാറ്റി നിർത്തില്ല. മദ്യപാനി ആണെന്ന് കരുതി യേശു ആരെയും മാറ്റി നിർത്തില്ല. പാപജീവിതം ജീവിച്ച ആളാണെന്ന് കരുതി യേശു ആരെയും മാറ്റി നിർത്തില്ല. ആരെയും മാറ്റി നിർത്തില്ല. നിങ്ങൾ വിശ്വസിക്കുമോ എനിക്കറിയില്ല. കൽക്കട്ടയിലെ മദർ തെരേസയുടെ കോൺഗ്രിഗേഷനിൽ 10 വർഷം മുംബൈയിലെ ചുവന്ന തെരുവിൽ വേശ്യാവൃത്തി ചെയ്ത് ജീവിച്ച് ഒടുവിൽ മനസ്സ് തിരിഞ്ഞ് കർത്താവിലേക്ക് മടങ്ങി വന്ന ഒരു പെൺകുട്ടി മദർ തെരേസയുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, എനിക്ക് കന്യാസ്ത്രീ ആവണം, കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രിഗേഷൻ അങ്ങനെ ഒരാളെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മദർ തെരേസ പറഞ്ഞു, നിനക്ക് അത്രമേൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ഭൂതകാലം നോക്കുന്നവനല്ല കർത്താവ്, നിന്നെ ഈ മടത്തിച്ചേർക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കോൺഗ്രിഗേഷനിൽ 10 വർഷം ചുവന്ന തെരുവിൽ ഗണിക ജീവിതം നയിച്ച, പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തി ജീവിച്ചിരുന്ന ഒരു സിസ്റ്ററും അവരുടെ കോൺഗ്രിഗേഷനിലെ മെമ്പറാണ്. പറയാമോ ഹാലേലുയാ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മനസ്സാണിത്. ക്രിസ്തുവിന് വേലിയില്ല, വേലിക്കെട്ടില്ല, വരമ്പില്ല, അതിർത്തികളില്ല. ക്രിസ്തുവിന് എല്ലാവരും ക്രിസ്തുവിൻ്റെതാണ്. ഈ സ്നേഹം നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും അതിരി വെച്ചേ പറഞ്ഞിട്ടുള്ളൂ, നീ നല്ലതായാൽ നിന്നെ സ്നേഹിക്കുന്നൊരു ദൈവം, നീ നല്ല ചെയ്താൽ മാത്രം നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവം, നീ ധ്യാനം കൂടിയാൽ മാത്രം നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവം, നീ പള്ളി വന്നാൽ മാത്രം നിന്നെ അനുഗ്രഹിക്കും. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തെ നിർവചിച്ചത്. ദൈവം അങ്ങനൊന്നുമല്ല. ദൈവം അങ്ങനല്ല. ദൈവം ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്നവനാണ്, ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്നവനാണ്. ദൈവം വ്യവസ്ഥയില്ലാതെ സ്നേഹിക്കുന്ന ആളാണ്. ദൈവം പാപം ചെയ്തു എന്ന് കരുതി ഒരുത്തനെ മാറ്റി നിർത്തുന്ന ആളല്ല. ദൈവത്തിന് വേലിക്കെട്ടുകളില്ല. ക്രിസ്തുവിന് അങ്ങനെ ഇല്ല. നമ്മൾ മനസ്സിലാക്കാത്തതാണ്. പോട്ടെ, ക്രിസ് ഈ കഴിഞ്ഞ 10-20 വർഷം അശ്ലീല സിനിമയിൽ അഭിനയിച്ച് കോടിക്കണക്കിന് ആസ്തി ഉണ്ടായി, പക്ഷെ സമാധാനം നഷ്ടപ്പെട്ട ഈ സ്ത്രീ ക്രിസ്തുവിൽ നിന്ന് അനുഭവിച്ചത് നിന്റെ ഭൂതകാലത്തെ നോക്കാതെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ്. നീ എന്തായിരുന്നു എന്നത് ദൈവത്തിന് വിഷയമല്ല, നീ എന്താവാം എന്നതാണ് ദൈവത്തിന്റെ വിഷയം. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സ്ത്രീ ആ സ്നേഹം അനുഭവിച്ചു. ആ സ്നേഹത്തിന്റെ ധാരാളിത്വത്തിൽ, ഒരു മനുഷ്യഹൃദയത്തിന് ഒരിക്കലും താങ്ങി നിർത്താൻ പറ്റാത്ത ആ സ്നേഹത്തിന്റെ മഹാമാരിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ തിന്മ ചെയ്തുണ്ടാക്കിയ മുഴുവൻ സമ്പത്തും, സക്കേവൂസ് പറഞ്ഞില്ലേ അതുപോലെ, വഞ്ചിച്ചുണ്ടാക്കിയതിൻ്റെ 4 ഇരട്ടി എൻ്റെ സ്വത്തിൻ്റെ പകുതി എന്നൊക്കെ പറഞ്ഞ പോലെ, അവളിങ്ങനെ ഈ അശ്ലീല സിനിമയിലൂടെ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും അവൾ അമേരിക്കയിലെ അനാഥാലയങ്ങൾക്ക് തീരാധാരം എഴുതി കൊടുത്തിട്ട് ബാങ്ക് അക്കൗണ്ട് 0 ബാലൻസ് ആക്കിയിട്ട് വേദപുസ്തകം എടുത്ത് നെഞ്ചിൽ വെച്ച് അശ്ലീല സിനിമകളുടെ അടിമത്തത്തിൽ കിടക്കുന്ന അനേകം ചെറുപ്പക്കാരെ വീണ്ടെടുക്കാൻ ഒരു മിനിസ്ട്രി ആരംഭിച്ച ഒരു പെണ്ണിനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയാ. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവന്റെ പേരാണ് യേശു ക്രിസ്തു. ഇന്ന് വിശുദ്ധ ആഗസ്തീനോസിന്റെ തിരുനാളാണ്, സെയിന്റ് അഗസ്റ്റിൻ. ഇന്നലെ മോനിക്ക പുണ്യവതിയുടെ തിരുനാളായിരുന്നു. 19 കൊല്ലം തോരാത്ത കണ്ണുനീരുമായി മകന്റെ മാനസാന്തരത്തിന് വേണ്ടി ഉരുകി ഒലിക്കുന്നൊരു മെഴുക് സമാനം ഉരുകിത്തീർന്ന് പ്രാർത്ഥിച്ചൊരു പാവ അമ്മയുടെ പ്രാർത്ഥനകളെ തടഞ്ഞു നിർത്താത്ത സ്വർഗത്തിന്റെ കാരുണ്യം. കാർത്തേജിന്റെ തെരുവുകളിലൂടെ ആഭാസനെ പോലെ അലഞ്ഞു നടന്നൊരു ചെറുപ്പക്കാരന്റെ വഴിപ്പെട്ട ജീവിതത്തിലേക്ക് സ്നേഹത്തിന്റെ മഴയായി പെയ്തിറങ്ങി അവന് മാറ്റം വന്നതിൻ്റെ ആ മഹാവിശുദ്ധന്റെ തിരുനാളാണെന്ന് നിങ്ങൾക്കറിയാം. ക്രിസ്തു മാറ്റിമറിച്ച ഒരാളാണത്.
ക്രിസ്തുവിന്റെ വചനം മാറ്റിമറിച്ചതാണ് ആഗസ്തീനോസിനെ. 19 വയസ്സിൽ കാർത്തേജിൽ ജീവിക്കുന്ന സമയത്ത് റെറ്ററിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാറ്റിൻ ഭാഷയുടെ ആഴങ്ങളിലേക്ക് അതിൻ്റെ ഗ്രാമറൊക്കെ പഠിച്ച് പഠിപ്പിച്ചൊക്കെ ജീവിച്ച കാലത്ത് ഈ മനുഷ്യൻ ഒരു സ്ത്രീയുമായി പരിചയപ്പെട്ട് അതിലൊരു കുട്ടിയും ജനിച്ച് അങ്ങനെ വഴിവിട്ട് ജീവിച്ച് എല്ലാ അർത്ഥത്തിലും ഭയങ്കര ആൽക്കഹോളിക്. അഗസ്തീനോസിനെ കുറിച്ച് വായിക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ആൽക്കഹോൾ, ഭയങ്കര മദ്യപാനി, ലഹരിയുടെ അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ആള്. അങ്ങനെയൊക്കെ ജീവിച്ച 19 ആ 19 അങ്ങനെ ജീവിച്ച് സമാധാനമില്ലാതെ ബിലാലിൽ കൂട്ടുകാർ മുമ്പ് ഒന്നിച്ച് ഒരിക്കൽ ഒരു തുറസായ സ്ഥലത്തേക്ക് ഒരു പിക്നിക്കിനെന്നോണം യാത്ര ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മനുഷ്യൻ ഇങ്ങനെ ഹൃദയം തകർന്ന് ഒറ്റയ്ക്കിരിക്കുന്ന നേരത്ത് ഒരു കൊച്ചുകുട്ടി പാടുന്നൊരു പാട്ട് പോലെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് ചെറിയൊരു സ്വരം ഇങ്ങനെ അലയടിച്ച് വരുന്നുണ്ട്. എടുത്തു വായിക്കൂ, എടുത്തു വായിക്കൂ, എടുത്തു വായിക്കൂ, എടുത്തു വായിക്കൂ. ഒരു കൊച്ചുകുട്ടിയുടെ സ്വരമാണ് അദ്ദേഹം കേൾക്കുന്നത്. ഇതേതോ പാട്ടാണെന്ന് ആദ്യം അദ്ദേഹം തെറ്റിദ്ധരിച്ചു. പിന്നീട് തന്നോടാരോ ഇത് പറയുന്നത് പോലെ തോന്നി. വേഗം തൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ അമ്മ വായിച്ച് അമ്മയുടെ കണ്ണുനീര് വീണ് നനഞ്ഞ് അമ്മ മടക്കി വെക്കാതെ തുറന്നു വച്ചിരുന്ന ഒരു വേദപുസ്തകം. അത് ജീവിതത്തിൽ ആദ്യമായി ഈ മനുഷ്യൻ തുറന്നു. അതിനു മുമ്പുള്ള ഏതാനും ആഴ്ചകൾ, മാസങ്ങൾ അദ്ദേഹം വാഗ്മിയായ ഭയങ്കര പ്രസംഗ ശാസ്ത്രത്തിൽ വലിയ പ്രാവീണ്യം ഉണ്ടായിരുന്ന വിശുദ്ധ അംബ്രോസ്, മിലാനിലെ മെത്രാനായിരുന്നു അദ്ദേഹം. അപ്പൊ മിലാനിലെ മെത്രാനായിരുന്ന വിശുദ്ധ അംബ്രോസ് പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രസംഗധോരണിയിൽ, അദ്ദേഹത്തിന്റെ വാക്ചാതുര്യത്തിൽ, വാക്കുകളെ കൊണ്ട് അമ്മാനമാടുന്ന അദ്ദേഹത്തിന്റെ ഭാഷാ പ്രാവീണ്യത്തിലും അദ്ദേഹത്തിന്റെ ഈ ആ കലയിലുള്ള പ്രാവീണ്യത്തിലും ആകർഷിക്കപ്പെട്ടാണ് ഇദ്ദേഹം പ്രസംഗശാസ്ത്രത്തിന്റെ അതിന്റെ തത്വങ്ങളും അത് മനസ്സിലാക്കാനാണ് അദ്ദേഹം ഈ അംബ്രോസിന്റെ ദേവാലയത്തിൽ എത്തുന്നത്. പക്ഷെ ബൈബിളിനെ കുറിച്ച്, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് അംബ്രോസ് പ്രസംഗിച്ച പ്രസംഗങ്ങൾ ഈ വിജ്ഞാനിയായ ചെറുപ്പക്കാരന്റെ ഹൃദയത്തെ ആകർഷിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് ഈ ഇത് കേൾക്കുന്നത്, എടുത്തു വായിക്കൂ, എടുത്തു വായിക്കൂ. ജീവിതത്തിൽ ആദ്യമായി ഈ മനുഷ്യൻ ബൈബിൾ തുറന്നു. ബൈബിൾ തുറക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നു, ജീവിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ജീവനുള്ള വാക്കുകളാണിത്. ജീവനുള്ള വാക്കുകളാണ് അദ്ദേഹം തുറന്നെടുക്കുന്നത്. റോമാലേഖനം 13 അന്നെടുത്താൽ നമുക്ക് മാനസാന്തര ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ വചനമാണത്. ആഗസ്തീനോസിനെ മാറ്റിമറിച്ച വാക്യങ്ങളാണത്. ആ വാക്യങ്ങൾ നമ്മളെയും മാറ്റിമറിക്കും. അതുകൊണ്ട് റോമാലേഖനം 13:11 നമുക്ക് ഉച്ചത്തി വായിക്കണം. വിശുദ്ധ ആഗസ്തീനോസ് ഇന്ന് ഈ കുറവിലങ്ങാട് മരിയൻ കൺവെൻഷന്റെ പന്തലിൽ ഇറങ്ങി വന്ന് നിൽപ്പുണ്ട്. അദ്ദേഹം സന്തോഷിക്കും. അദ്ദേഹം നമ്മുടെ മക്കളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ കൃപ ഒഴുക്കിത്തരും. അതുകൊണ്ട് ആഗസ്തീനോസ് പുണ്യാളനോട് ചേർന്ന് നമുക്ക് അന്ന് അദ്ദേഹം വായിച്ച വാക്കുകൾ, അന്ന് അദ്ദേഹത്തെ മാറ്റിമറിച്ച വാക്കുകൾ, അന്ന് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുക്കാൻ കാരണമായ ആ ദിവ്യ വചസ്സുകൾ, അന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തെ യു ടേൺ തിരിച്ചുവിടാൻ കാരണമാക്കിയ ആ വാക്കുകൾ നമുക്ക് അദ്ദേഹത്തോട് ചേർന്ന് ഉച്ചത്തി വായിക്കാം. എല്ലാവരും എടുത്ത് റോമാലേഖനം 13:11 ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഇതാണ് അദ്ദേഹം വായിച്ചത്. ഒരിക്കൽ കൂടെ വായിക്കാം. ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞുകൊണ്ട് വേണം. നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം
ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവൻ. പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞ ഈ മനുഷ്യൻ, ഒരു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരഞ്ഞൊരു മനുഷ്യൻ, ലോകത്തൊരിക്കലും താൻ ഇന്നോളം വായിച്ച ഒരു പുസ്തകത്തിനും ഒരക്ഷരങ്ങൾക്കും പകരാനാവാത്ത അവാച്യമായ അനിർവചനീയമായ ഒരു സമാധാനം ഹൃദയാകാശത്തിലേക്ക് ഒരു നിലാവ് പോലെ പെയ്തിറങ്ങുന്നതിൻ്റെ ആ സമാധാനം അനുഭവിച്ചറിഞ്ഞ ഈ മനുഷ്യൻ അതേങ്ങലടിച്ച് കരഞ്ഞു. അദ്ദേഹം ആ ഏപ്രിൽ മാസം 24-ാം തീയതി ആ ഈസ്റ്റർ വിജിലിൻ്റെ ആ പരിശുദ്ധമായ ആ സന്ധ്യാനേരം അദ്ദേഹം നേരെ ദേവാലയത്തിലെത്തി. എത്തുന്നത് മകൻ്റെ കൈയും പിടിച്ചുകൊണ്ടാണ്. അംബ്രോസിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി മാമോദീസ സ്വീകരിച്ചു. അതിനു മുമ്പ് അദ്ദേഹം മാമോദീസ സ്വീകരിച്ചിട്ടില്ല. മാമോദീസ സ്വീകരിച്ചു, ക്രിസ്തീയ ജീവിതം നയിക്കാൻ ആരംഭിച്ചു. ക്രിസ്തീയ ജീവിതം ആരംഭിച്ച ഈ മനുഷ്യൻ വൈദികനാവാൻ തീരുമാനിച്ചു. മെത്രാനായി, വേദപാരംഗതനായി, മഹാവിശുദ്ധനായി. സഭയുടെ ആദ്യകാല പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഈ മനുഷ്യൻ്റെ പേര് മാറ്റിവെച്ചിട്ട് സഭയ്ക്കൊരു ചരിത്രമില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന അനേകം കാര്യങ്ങൾക്ക് വ്യക്തത തരാൻ ദൈവം ഉപയോഗിച്ച ഒരു മഹാമനീഷിയായി, മഹാധിഷണാശാലിയായി ദൈവം ഉപയോഗിച്ച വിശുദ്ധ ആഗസ്തീനോസ്. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. കരമുയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലുയാ, ഹല്ലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് ക്രിസ്തു വരുത്തുന്ന മാറ്റം. കാനായിലെ കല്യാണ വീട് പറഞ്ഞു തരുന്നത് പഴയ നിയമത്തിന്, പഴയ വിശ്വാസങ്ങൾക്ക്, പഴയ ആരാധനാ രീതികൾക്ക്, പഴയ ആചാരങ്ങൾക്ക് തരാൻ പറ്റാത്ത ഒരു മാറ്റം നിന്റെ ഉള്ളിൽ തരാൻ പറ്റുന്നവനാണ് ക്രിസ്തു. ഇനി നമ്മൾ കുറച്ച് നല്ല വ്യക്തത വരേണ്ട കാര്യങ്ങളിലേക്ക് പോവാണ്. നിങ്ങൾ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അല്പം കൂടി വിശദമായി ഇത് ചിന്തിക്കേണ്ടത്, ഇങ്ങനെ ക്രിസ്തു നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത് ഒരു കൂതാശയിലൂടെയാണ്. ക്രിസ്തു നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയത്, മാറ്റുന്നത് അല്ല, മാറ്റിയത് ഒരു കൂതാശയിലൂടെയാണ്. ഏതാണ് കൂതാശ? ആ കൂതാശയുടെ പേര് ഒന്ന് ഉറക്കെ പറഞ്ഞത് മാമോദീസ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പുതിയ സൃഷ്ടി ആയില്ലല്ലോ. എന്നെ ശ്രദ്ധിക്കുക, നമുക്ക് അല്പം ഇവിടെ നിൽക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്, ഗ്രഹിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, തിരുത്തേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, ഇങ്ങനെ നമ്മളെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി, അതാണ് ഇവിടുത്തെ ആശയം. വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി. വെള്ളത്തിൻ്റെ മോളിക്യൂൾസ് അല്ല വീഞ്ഞിൻ്റെ മോളിക്യൂൾസ്. വെള്ളത്തിൻ്റെ സാന്ദ്രതയല്ല വീഞ്ഞിൻ്റെ സാന്ദ്രത. വെള്ളത്തിൻ്റെ ഗുണപരതയല്ല വീഞ്ഞിൻ്റെ ഗുണപരത. ടോട്ടലി ഡിഫറൻറ്റ് കാറ്റഗറിയാണ്, ടോട്ടലി ഡിഫറൻറ്റ് ഒരു മാറ്ററാണത്. വെള്ളം അല്ല വീഞ്ഞ്. അപ്പൊ ഇതാണ് ക്രിസ്തുവിൽ ഒരു വ്യക്തി വരുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ നമ്മൾ ക്രിസ്തുവിലേക്ക് ആദ്യമായി എത്തിയത് മാമോദീസ എന്ന കൂതാശയിലാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം മാമോദീസയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ മാമോദീസ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. ഇതൊന്ന് കേറട്ടകത്ത്, വിശ്വാസത്തിലെ നവജാതനെ, അതായത് ഇപ്പോ ജനിക്കാൻ വീണ്ടും ജനനത്തിനായി കൊണ്ടുവന്നിരിക്കുന്ന ഈ വിശ്വാസത്തിൻ്റെ നവജാതനെ മാമോദീസ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. എ ടോട്ടലി ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. എന്നിട്ട് അവിടെ മതബോധന ഗ്രന്ഥം പറയുകയാണ്, അങ്ങനെ ആ പുതിയ സൃഷ്ടിയാക്കി മാറ്റിയ ക്രിസ്ത്യാനിയുടെ അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ മുഴുവൻ ഉറവിടവും മാമോദീസയാണ്. എന്നൊന്ന് ശ്രദ്ധിക്കുക, ഇതൊക്കെ കട്ടിയുള്ള കാര്യങ്ങളാണെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. സഭ പഠിപ്പിക്കുന്നതാണ്, കർത്താവ് പഠിപ്പിക്കുന്നതാണ്. എന്താ പഠിപ്പിക്കുന്നത്? മാമോദീസയിൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞേ. മാമോദീസയിൽ ഒന്നാമത്തെ കാര്യം, വിശ്വാസത്തിലെ നവജാതനെ, പാപങ്ങളെല്ലാം ക്ഷമിക്കുക മാത്രമല്ല വിശ്വാസത്തിലെ നവജാതനെ മാമോദീസ ഒരു, ഒന്ന് കേൾക്കട്ടെ, അത് ഒരു
പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിലോട്ട് അമ്മച്ചി എടുത്തുകൊണ്ട് വന്ന കുഞ്ഞല്ല പള്ളിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നു. അതൊരു പുതിയ സൃഷ്ടിയാണ്, അതൊരു പുതിയ സൃഷ്ടിയാണ്, ഒരു ടോട്ടലി ന്യൂ ക്രിയേഷൻ. അത് വെള്ളമാണ് ഈ കൊണ്ടുവന്നത്, അത് വീഞ്ഞായിട്ട് മാറി. അങ്ങനെ വീഞ്ഞായിട്ട് മാറിയത് മുതൽ അടുത്തത് ഈ കുഞ്ഞിൻ്റെ അതിസ്വാഭാവിക ജീവിതം ആരംഭിക്കുകയാണ്. സൂപ്പർ നാച്ചുറൽ ലൈഫ്, നോർമൽ ലൈഫല്ല, ഓർഡിനറി ലൈഫല്ല, എക്സ്ട്രാ ഓർഡിനറി അതിസ്വാഭാവിക സൂപ്പർ നാച്ചുറൽ ലൈഫ് മാമോദീസയിൽ ആരംഭിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മാമോദീസ സ്വീകരിച്ചൊരു വ്യക്തി ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനായി ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് ആരംഭിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കുകയാണല്ലോ, ഓരോ മിനിറ്റിലും നിങ്ങളുടെ വഴികളിൽ നിങ്ങൾ അത്ഭുതം കാണാൻ തുടങ്ങും. നമ്മുടെ ഒരു സാധാരണ ജീവിതം അല്ല, നമ്മളൊരു ഓർഡിനറി ഹ്യൂമൻ ബീങ് അല്ല. മാമോദീസായിൽ ഒരു വ്യക്തിയുടെ അതിസ്വാഭാവിക ജീവിതം ആരംഭിച്ചു. സൂപ്പർ നാച്ചുറൽ ലൈഫ് എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യൻ കാര്യങ്ങളെ കാണുന്നത് പോലല്ല മാമോദീസ മുങ്ങിയവൻ കാണുന്നത്. ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്നത് പോലെ അല്ല മാമോദീസ സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാര്യങ്ങൾ വരുന്നത്. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മുഴുവൻ കാഴ്ചപ്പാടുകളും മാറും. എന്നെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ കുഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായെങ്കിൽ എൻ്റെ ഒന്നാമത്തെ ചോദ്യം, മാതാപിതാക്കന്മാരുടെ പാപം പിന്നെ ഈ കുട്ടിയെ വേട്ടയാടുമോ? ഇല്ല, കാരണം ഇത് വെള്ളം അല്ലിനി, ഇത് ആരാണ്? ഇത് വീഞ്ഞാണ്. ഇത് വെള്ളമല്ല, ഇത് വീഞ്ഞാണ്. വിശ്വാസത്തിലെ നവജാതനെ, അല്ലെങ്കിൽ ഇങ്ങനെ സഭ പറയണമായിരുന്നു, പഴയതും പുതിയതും കൂടെ മിക്സ് ചെയ്ത ഒരു 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 സങ്കരമാക്കി മാറ്റി, അങ്ങനെ പറയണമായിരുന്നു. അങ്ങനെ അല്ല പറഞ്ഞത്. പറഞ്ഞത് എങ്ങനെയാണ്? വിശ്വാസത്തിലെ നവജാതനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി. മാറ്റുമെന്നല്ല, മാറ്റി എന്നാണ്. മാറ്റി, മാറ്റി. അപ്പൊ ഞാൻ മാമോദീസ മുതൽ എൻ്റെ മാതാപിതാക്കന്മാരിലൂടെ വന്ന ഒരു ശാപവും, ഒരു ശാപവും എന്നെ തൊടാൻ പറ്റില്ല. അതിൻ്റെ വിശ്വാസം കൊണ്ടല്ല, തൊടാൻ പറ്റില്ല. കാരണം എന്താണ്? ഞാൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. പറഞ്ഞേ ഹാലേലുയാ. ഇത് നിങ്ങൾ ഗ്രഹിച്ചാൽ അന്ന് ആ സെക്കൻഡിൽ നിങ്ങളുടെ മേലുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ശാപത്തിന്റെ കെട്ട് അഴിയും. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ഇത് ഗ്രഹിച്ചിട്ടില്ല. അവരിപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങൾ വെള്ളമാണെന്നാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്നത് തങ്ങൾ പഴയ നിയമത്തിലാണെന്നാണ്. അവരിപ്പോഴും വിശ്വസിക്കുന്നത് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് യേശു തങ്ങളെ രക്ഷിച്ചിട്ടില്ലെന്നാണ്. പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല മൂത്ത മന്ത്രവാദി, മൂത്ത മന്ത്രവാദി എന്ന് പറഞ്ഞ വെറും മന്ത്രവാദിയല്ല, ദുർമന്ത്രവാദി. അങ്ങനെ നല്ല മൂത്ത ദുർമന്ത്രവാദിയുടെ മകൻ മാമോദീസ മുങ്ങിയവൻ, ഞാനിത് ഒരിടത്ത് പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കൈ തന്നിട്ട് പറഞ്ഞു, നൂറല്ല നൂറ്റൊന്ന് തവണ സത്യം, എന്നെ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞു ദുർമന്ത്രവാദിയായ എൻ്റെ അപ്പൻ്റെ ഒരു ചെയ്തിയുടെയും ഒരു ഫലവും മാമോദീസ മുങ്ങി എന്നെ തൊട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പുതിയ സൃഷ്ടിയാണ്. പക്ഷെ നിങ്ങളെ തൊടും. എന്തുകൊണ്ട്? നിങ്ങളിപ്പോഴും വെള്ളമാണ്. സകല വെള്ളങ്ങളെയും തൊടും. വെള്ളങ്ങൾ തിരുവനന്തപുരം ഭാഷയാണ്, വെള്ളങ്ങൾ. ഞങ്ങൾ എല്ലാത്തിൻ്റെയും പ്ലൂറൽ പറയുന്ന ആളുകളാണ്. വെള്ളങ്ങൾ, എല്ലാ വെള്ളത്തെയും ഈ ശാപത്തോട്. നിങ്ങൾ വീഞ്ഞു, നിങ്ങൾ പുതിയ സൃഷ്ടിയാണോ? ആണോ? പറ ആണോ? ആണ് എന്ന് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിൽ എന്ന് നിങ്ങൾക്ക് ബോധ്യം കിട്ടുന്നു, പിന്നെ നിങ്ങൾക്ക് ശാപമില്ല. പറ ഹാലേലുയാ, ഹാലേലുയാ.
ക്രിസ്തുവെ, നിങ്ങൾ വിചാരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണം ഒരു സാധാരണ സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ക്രിസ്തുവിനെ വില കുറച്ച് കാണരുത്, ക്രിസ്തുവിനെ വില കുറച്ച് കാണരുത്. അതായത് എന്നോ നടന്നൊരു സംഭവം, നമ്മൾ ചെന്ന് അവൻ്റെ കാലെ കെട്ടിപ്പിടിച്ച് കരച്ച് നിലവിളിച്ച് ആജീവനാന്തം പ്രായച്ചിത്തം ചെയ്താൽ മാത്രമേ അവനിൽ നിന്ന് അനുഗ്രഹം വരുത്തുള്ളെങ്കിൽ വെറുതെ ക്രിസ്ത്യനാവാൻ വരരുത്. കാലങ്ങൾക്കും യുഗങ്ങൾക്കും ലോകങ്ങൾക്കും പ്രപഞ്ചത്തിൻ്റെ സകല ശക്തികൾക്കും അളക്കാൻ പറ്റാത്ത ശക്തിയാണ് ദൈവപുത്രൻ്റെ കുരിശിൻ്റെ ശക്തി. അതിന് നിന്റെ കുടുംബത്തിൻ്റെ ശാപം ഒരു ചീളുകേസാണ് ആ ശക്തിയുടെ മുമ്പിൽ. പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സങ്കടം വരും. എന്തെന്നറിയാമോ? അതിലേയും ഇതിലേയും പുല്ലും തിന്ന് ചപ്പും ചവറും തിന്ന് ആ ചെളിയിലും പോയി, ഈ ചെളിയിലും പോയി, ആ വെള്ളത്തിലും ചവിട്ടി, ആ കുഴിയിലും പോയി, അവിടെയും പോയി കടിച്ച്, ഇവിടെയും പോയി കടിച്ച് ഒക്കെ ജീവിച്ച ഒരു കൊച്ചാട്, ഒരു കുഞ്ഞാട്, അതിനെ പിടിച്ച് കൊന്നു. കൊന്നിട്ട് അതിൻ്റെ രക്തം എടുത്തു, ഒരു പാത്രത്തിൽ വെച്ചു, എന്നിട്ട് അതെടുത്ത് ഹിസോപ്പ് ചെടിയുടെ തണ്ട് ചതച്ച് അതിങ്ങനെ കട്ടള പടിയിൽ തളിച്ചു. അതിലേതിലേ നടന്ന ഒരു പന്നാട്, അതിലേതിലേ നടന്ന ഒരു സാധാരണ ആട്, എൻ്റെ അമ്മച്ചി, സാധാരണ ആട്, അതിങ്ങനെ അവിടെ കടിച്ച് ഇവിടെ കടിച്ചൊക്കെ നടന്ന് ഈ പന്ന ആടിനെ കൊന്നിട്ട് അതിൻ്റെ, എന്നോട് ക്ഷമിക്കുക, അതിൻ്റെ പന്ന ചോരയെടുത്ത്, മൃഗസ്നേഹികൾ ഉദരത്തിനും എല്ലാം വരുമെന്തോ, അതിൻ്റെ പന്ന ചോരയെടുത്ത് അതെടുത്ത് ഈ പടി കട്ടളപ്പടിയെ തെളിച്ചപ്പോൾ സംഹാരദൂതൻ മാറിപ്പോയിരുന്നു. നിങ്ങൾ എന്താ വിചാരിച്ചേ? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ രക്തം പോലെയുള്ള, ഒരു ലോകത്തിനും സർവലോകത്തിനും വിലമതിക്കാൻ പറ്റാത്ത സർവശക്തനായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം അനുദിനം കുടിക്കുന്ന നിന്നെ സംഹാരദൂതൻ തൊടുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? തൊടുമെന്നാണോ നിന്റെ വിശ്വാസം? അങ്ങനെയാണെങ്കിൽ ഈ ആടിൻ്റെ വില പോലുമില്ലേ എൻ്റെ കർത്താവിൻ്റെ രക്തത്തിന്? അതാണ് എൻ്റെ ചോദ്യം. പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേദന കൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മളിപ്പോഴും അടിമത്തത്തിലാണ്. നമ്മുടെ അകത്തിപ്പോഴും ഭയമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിയുകയാണ്, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്, എൻ്റെ അപ്പൻ്റെയോ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെയോ എൻ്റെ വല്യപ്പൻ്റെയോ എൻ്റെ പൂർവികൻ്റെയോ ഒരു തിന്മയും എന്നെ തൊടില്ല, തൊടാൻ പറ്റില്ല, ഞാൻ പുതിയ സൃഷ്ടിയാണ്. അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, വല്യപ്പൻ, അപ്പൻ, വല്യപ്പൻ്റെ വല്യപ്പൻ, വല്യപ്പൻ, വല്യപ്പൻ്റെ വല്യപ്പൻ, വല്യപ്പൻ്റെ അപ്പൻ, വല്യപ്പൻ, അപ്പൻ, ഞാൻ. അപ്പൊ പറഞ്ഞു, ഇത് ഈ ആൻസെസ്റ്റർ ലൈൻ, ആ ലൈൻ കറക്റ്റ് അല്ലേ? അപ്പൊ ഇത് വരില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരില്ല. എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു എൻ്റെ ലൈൻ ഇതല്ല. എൻ്റെ ലൈൻ ഇതാന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, എൻ്റെ ലൈൻ ഏതാന്ന് ഞാൻ പറയട്ടെ. എൻ്റെ ലൈൻ കർത്താവായ യേശു ക്രിസ്തു, അപ്പസ്തോലന്മാര്, അവരുടെ പിൻഗാമികൾ, അവരുടെ പിൻഗാമികൾ, 2000 വർഷത്തെ സഭയുടെ ആൻസെസ്റ്ററിലാണ് എൻ്റെ ലൈൻ. ഞാൻ ഈ ലൈനിലല്ല, ഞാൻ ഈ ലൈനിലാണ്. എന്നെ തൊടില്ലെന്ന് പറഞ്ഞു. ഈ ലൈനിൽ നിൽക്കുന്നവരെ എല്ലാം തൊടും. ചെത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാമോദീസ എന്ന് പറയുന്ന ഒരൊറ്റ കൂദാശയുടെ വില അറിഞ്ഞാൽ നമ്മുടെ ഭയം മാറും. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല. സകല ബന്ധനത്തിൻ്റെ കെട്ടഴിച്ച കർത്താവ് നമ്മൾ മാമോദീസയിലൂടെ നമ്മിൽ നിക്ഷേപിച്ച ആ ശക്തി, ഇത് ഇനി നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. പറഞ്ഞേ ഹാലേലുയാ, 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 ഹാലേലുയാ. അപ്പോ ഇടയ്ക്ക് ഈ സന്ദർഭവശാൽ പറയുന്നതേ ഉള്ളൂ, ചില ആളുകൾ ചോദിക്കും, അതായത് എന്ത് പറഞ്ഞാലും കുറ്റമാവും,
അസൂസ തെരുവിലുണ്ടായ ഒരു വൈകാരിക ഉന്മാദത്തിന്റെ പിൻബലത്തിലുണ്ടായ സഭകൾ, അവർ ചോദിക്കും, സഭ എന്ന് പറയാൻ പറ്റില്ല, കൂട്ടങ്ങൾ, അവർ ചോദിക്കും, കൊച്ചുങ്ങൾക്ക് എന്തിനാ മാമോദീസ കൊടുക്കുന്നത്? കൊച്ചുങ്ങൾക്ക് എന്തിനാ മാമോദീസ കൊടുക്കുന്നത്? ഉത്തരം വളരെ ലളിതമാണ്, കിടന്ന് പടക്കരുത്. ഉത്തരം വളരെ ലളിതമാണ്. എന്തെന്നറിയാമോ? രക്ഷ സൗജന്യദാനമാണ്. ആണോ? രക്ഷ സൗജന്യദാനമാണ്. ആണോ? എഫേസോസ് 2:8, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് ആരുടെയും പ്രവൃത്തിയുടെ ഫലമല്ല, ദൈവത്തിന്റെ ദാനമാണ്. ആണല്ലോ? വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് ആരുടെയും ഒരു പ്രവൃത്തിയുടെയും ഫലമല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ആണോ? ആണെങ്കിൽ ആ സൗജന്യ ദാനം സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളത് എട്ടുമുട്ടും തിരിയാത്ത ഈ കൊച്ചിനാണ്. സൗജന്യാണ്. അല്ല, നീ തലകുത്തി പറഞ്ഞിട്ടൊന്നുമല്ല രക്ഷ കിട്ടിയത്. രക്ഷ യേശുവിന്റെ കുരിശിലെ ബലിയുടെ സൗജന്യ ദാനമാണ്. രക്ഷ സൗജന്യ ദാനമാണ്. അങ്ങനെ സൗജന്യ ദാനമാണെങ്കിൽ ആ രക്ഷ കിട്ടാനുള്ള ഏറ്റവും വലിയ യോഗ്യത എട്ടുമുട്ടും തിരിയാത്ത ഈ പിള്ളേർക്കാണ്. ഉച്ചത്തി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, വിശ്വസിക്കണ്ടേ? വിശ്വസിച്ചല്ലോ. ആര്? ഈ കൊച്ചോ? കൊച്ചു വിശ്വസിക്കണോ തന്നെ ഇവിടെ നിർബന്ധം? അതെങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നത്? അങ്ങനെ പറയാൻ പറ്റും? നാല് പേർ ചേർന്നൊരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു, യേശുവിന് മുമ്പിൽ കൊണ്ടുവച്ചു. അപ്പൊ ഈ തളർവാദ രോഗിയുടെ വിശ്വാസം കണ്ടിട്ടല്ല, എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് രക്ഷ. അപ്പൊ എടുത്തുകൊണ്ട് വന്നവരുടെ വിശ്വാസം കൊണ്ട് ഈ കിടക്കുന്നവന്റെ വിശ്വാസത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അവന് രക്ഷ കൊടുക്കാൻ കർത്താവിന് പറ്റുമെങ്കിൽ, ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നവർക്ക് വിശ്വാസം ഇല്ലെങ്കിലും 2000 വർഷമായി ഞങ്ങളുടെ പരിശുദ്ധ സഭ വിശ്വസിച്ചിട്ടുണ്ട്. സൗജന്യ ദാനമാണ് രക്ഷ. അതുകൊണ്ട് ഈ കൊച്ചിന്റെ മേൽ ആ രക്ഷ വന്നു കഴിഞ്ഞു. പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് അബദ്ധങ്ങളിൽ പോയി വീഴരുത്. മുഴുവൻ പൊട്ടത്തരാണ് പറയുന്നത്, അബദ്ധങ്ങളിൽ വീഴരുത്. അതായത് നെടും തൂണുകളായിട്ട് നിന്ന സഭാപിതാക്കന്മാര് സംശയിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് 2000 വർഷത്തെ സഭയുടെ വിശ്വാസം മുഴുവൻ. നെടും തൂണുകൾ. നിങ്ങൾക്കറിയോ, നിക്കിയാ സൂനകദോസ് നടക്കുമ്പോ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് സൂനകദോസ് വിളിച്ചു കൂട്ടുന്നത്. അന്ന് നിക്കിയാ സൂനകദോസ് നടക്കുമ്പോ, സൂനകദോസിൽ ഇപ്പോ സിനഡ് നടക്കുകയാണ്, പിതാക്കന്മാരെല്ലാം സിനഡ് നടക്കുന്നു. ഇന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് വലിയ പരിക്കും ഉദരവും കിട്ടാത്തത് കൊണ്ട് പിതാക്കന്മാരെല്ലാം നല്ല ആരോഗ്യമായിട്ടാണ് സിനഡിൽ പങ്കെടുക്കുന്നത്. നിങ്ങൾക്കറിയുമോ, ആ സിനഡിന് അധ്യക്ഷ സ്ഥാനത്തിരുത്താൻ എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ ആ സിനഡിന് പ്രധാനപ്പെട്ട ഒരു പ്രമേയം അവതരിപ്പിക്കാൻ എടുത്തുകൊണ്ട് വരുന്നത് കൈയില്ലാത്തൊരു മനുഷ്യനെയാണ്, കാലില്ലാത്തൊരു മനുഷ്യനെയാണ്, കണ്ണ് കുത്തി പൊട്ടിച്ചൊരു മെത്രാനാണ്. ചരിത്രം വായിക്കും സഭയുടെ. നിക്കിയാ സൂനകദോസിൽ പങ്കെടുത്ത പല മെത്രാന്മാർക്കും അംഗവൈകല്യമുള്ളവരായിരുന്നു. എന്തിന്? യേശുക്രിസ്തുവിന് വേണ്ടി പീഡ സഹിച്ച്, നല്ലതുപോലെ അടിയും ചവിട്ടും കുത്തും കൊണ്ട് പീഡ സഹിച്ച മെത്രാന്മാര് അവര് കൂടിയ സൂനകദോസുകളിലാണ് സഭയുടെ സത്യവിശ്വാസങ്ങൾ പഠിപ്പിച്ചുറപ്പിച്ചത്. അല്ലാതെ അതിനെതിരെ നടക്കുന്ന ആളുകൾ പറഞ്ഞ വിശ്വാസമല്ല ഇത്. ക്രിസ്തുവിന് വേണ്ടി അടി കൊണ്ടവൻ, ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചവൻ അപ്പസ്തോലനായ യോഹന്നാൻ, യോഹന്നാന്റെ ശിഷ്യൻ പോളികാർപ്പ്, പോളികാർപ്പിന്റെ ശിഷ്യൻ ഇറനേവുസ്. അങ്ങനെ ആ പരമ്പര, ഇടമുറിയാത്ത 2000 വർഷത്തെ വിശ്വാസത്തിന്റെ പരമ്പര, ആ പരമ്പര പഠിപ്പിച്ച വിശ്വാസമാണ് നിങ്ങൾ ഇന്ന് പാടുന്നത്. സർവാധിപനാം കർത്താവേ എന്ന് പാടുമ്പോ ഉണ്ടല്ലോ, ആ പാട്ടിന്റെ വേറൊരു പേരെന്താണ്? ആദാമിന്റെ ഗീതം എന്നൊരു പാട്ടുണ്ടതിന്, അറിയോ? എന്താ അത്? കർത്താവ് യേശു ക്രിസ്തു പാതാളത്തിലേക്ക് ഇറങ്ങി ആത്മാക്കളെ രക്ഷിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അന്ന് രക്ഷിക്കപ്പെട്ടു വരുന്ന ആത്മാക്കൾ പാടിയ പാട്ടായിട്ടാണ് പിതാക്കന്മാർ ഈ പാട്ടിനെ അവതരിപ്പിച്ചത്. സർവാധിപനാം കർത്താവേ, അതുകൊണ്ടാണ് പാടുന്നത്. മർത്യനു നിത്യ മഹോന്നതമാം ഉത്താനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിന് ഉത്തമ രക്ഷയേകുന്നു എന്ന് ആദവും ആദത്തിന്റെ സന്തതി പരമ്പരകളും പാതാളത്തിന്റെ അടിമച്ചങ്ങളിൽ നിന്ന് പൊട്ടിച്ച് മോചിപ്പിച്ച് കർത്താവ് ഇങ്ങനെ കൊണ്ടുവരുമ്പോ പാടുകയാണ് സർവാധിപനാം കർത്താവേ. മനസ്സിലായോ? നീ പാടുന്നൊരു പാട്ടിന് അടിയറ്റ, അംഗം ഛേദിക്കപ്പെട്ട,
ശിരസ് അടിച്ച് തകർക്കപ്പെട്ട, തെരുവീഥികളിലൂടെ കുതിരയുടെ വാലിൽ കെട്ടി വലിച്ചെടുക്കപ്പെട്ട പിതാക്കന്മാരുടെ കണ്ണീരിന്റെ ഗന്ധമുള്ള പാട്ടുകളാണ് നീ പാടിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞേ ഹാലേലൂയ. അപ്പൊ അതുകൊണ്ട് അതിലേതിലേം പറയുന്ന ഒരു കേട്ട് പോകരുത്. അപ്പൊ വിശ്വാസം, ഞാൻ എന്തെന്ന് പറഞ്ഞത്, മാമോദീസ ഒരൊറ്റ കൂതാശ, അല്ലെ, വിശുദ്ധ കുർബാന ഒരൊറ്റ കൂതാശ, അത് മനസ്സിലാക്കിയാൽ സകല ബന്ധനം അഴിയും. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ആജീവനാന്തം അലയുകയാണ്. ബന്ധനം അഴിക്കാനും എട്ടുപൊട്ടിക്കാനും ശാപം മാറ്റാനും നമ്മൾ ആജീവനാന്തം അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി, പുതിയ സൃഷ്ടിയാക്കി. എവിടെ? മാമോദീസായെ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം വരും, എന്താണ്, പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും പ്രശ്നമൊക്കെ ഉണ്ടല്ലോ, കോപമുണ്ട്, കലകമുണ്ട്, ഇതെന്തുകൊണ്ടാണ്? ഇതിനൊറ്റ കാരണമേയുള്ളൂ. സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. എന്തെന്നറിയാമോ? അതായത്, നമ്മളിൽ ത്രിയേക ദൈവം വസിക്കുന്നു എന്നും ഒരിക്കലും മായ്ക്കാനാവാത്ത പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര നമ്മളിലേക്ക് വന്നിരിക്കുന്നുവെന്നും നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അവയവമായി മാറിയെന്നും, ഇതെല്ലാം മാമോദീസയിലെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. രണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ അവയവങ്ങളായി മാറുന്നു. മൂന്ന്, നമ്മൾ സഭയുടെ മക്കളായി മാറുന്നു. നാല്, വിശ്വാസത്തിലെ നവജാതൻ പുതിയ സൃഷ്ടിയാവുന്നു. അഞ്ച്, ഒരു സൂപ്പർ നാച്ചുറൽ ലൈഫ് ആരംഭിക്കുന്നു. ഇങ്ങനെ ഏഴ് കാര്യങ്ങളുണ്ട് മാമോദീസയിൽ സംഭവിച്ചത്. അങ്ങനെ മാമോദീസായിൽ സംഭവിച്ച ആ കാര്യം, നമ്മുടെ ഉള്ളിൽ ത്രിയേക ദൈവം അധിവസിക്കുന്നുവെന്നും എൻ്റെ ദൈവം എൻ്റെ ഉള്ളിലുണ്ടെന്നും നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളിലേക്ക് സ്നേഹം വരും, കരുണ വരും, ക്ഷമ വരും, ദയവരും, നന്മ വരും, എല്ലാം വരും. നമ്മൾ വിചാരിച്ച് എന്തെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിച്ച് മേളി നാരാണ്ട് ഇട്ടിട്ട് തരുന്നതാണ് ഞാൻ. അങ്ങനെയല്ലത്, നമ്മളിൽ ആ ദൈവം വസിക്കുകയാണ്. നിങ്ങളിതൊന്ന് തിരിച്ചറിയേ, നിങ്ങൾ ഈ വിശ്വാസം ഒന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ സ്വഭാവം മാറുമെന്ന്. നിങ്ങൾ ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഒന്ന് മനസ്സിലാക്കിയാൽ, അതായത് ഒരു പരിശുദ്ധ കുർബാനയിൽ കർത്താവായ യേശു ക്രിസ്തു, ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സമയത്ത് കാല് കഴുകുന്നതാണ് അവിടെ. അപ്പൊ ഈ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ കാല് കഴുകുന്നതാണ്, താഴുന്നതാണ്, എളിമപ്പെടുന്നതാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ, ഇതൊന്ന് ഗ്രഹിച്ചാൽ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ധ്യാനമായാൽ നമ്മുടെ സ്വഭാവം മാറും. നമ്മളിത് മനസ്സിലാക്കിയിട്ടില്ല. നമ്മളിപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളിപ്പോഴും ശാപത്തിലാണ്, നമ്മളിപ്പോഴും പിശാചിന്റെ പിടിയിലാണ്, നമ്മളിപ്പോഴും പാപത്തിൽ കിടക്കുകയാണ്. ചതി പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. സമയമില്ല, അല്ലെങ്കിൽ പറയായിരുന്നു, അതായത് നമ്മളിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. അങ്ങനല്ലേ പറഞ്ഞു നമ്മള് എഫേസ്യസ് 3:20-21, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ. ആ ശക്തി, ഒരു 10-15 കാര്യങ്ങളുണ്ട് അതിന്റെ കാര്യങ്ങൾ, നമ്മളിൽ പ്രവർത്തിക്കുന്ന ശക്തി. ഇതൊന്ന് മനസ്സിലാക്കിയാലുണ്ടല്ലോ, പിന്നെ ഇതെല്ലാം നമ്മളിൽ വരും. വിശുദ്ധര് എങ്ങനെ വിശുദ്ധരായത്? അവരിത് ഗ്രഹിച്ചവരാണ്, അവർക്കിത് മനസ്സിലായി. പോട്ടെ, ഇപ്പൊ നേരെ ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ എത്രാമത്തെ വീടാണ്? ഇത് 3-ാമത്തെ വീട്ടിൽ നിൽക്കുകയാണ്. പുതിയ സൃഷ്ടി, അതാണ് പരിശുദ്ധ അമ്മ. എന്താണ് ഇതിൻ്റെ ബന്ധം? ഈ പുതിയ സൃഷ്ടിയാക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. നമ്മൾ അതുകൂടെ പറഞ്ഞാൽ ഇത് തീർക്കാൻ പറ്റൂ എനിക്കറിയാം. നിങ്ങൾ ഇത്തിരി മടുത്ത് കാണാം, ശ്രദ്ധിക്കുക. വേഗം ഞാൻ നിർത്താം, ശ്രദ്ധിക്കുക. എന്തെന്നറിയാമോ? അപ്പൊ ഈ പുതിയ ശുദ്ധീകരണം നടത്തണം. അപ്പൊ അമ്മ വന്നിട്ട് പറയാണ്, മോനെ വീഞ്ഞ് തീർന്നുപോയി. എന്താ അമ്മ പറയുന്നത്? അമ്മ പറയുന്നത് അടുക്കള വീഞ്ഞ് തീർന്നെന്നല്ല, അമ്മ പറയുന്നത്, മോനെ യഹൂദ മതം ഈ വിഷയത്തിൽ പരാജയപ്പെട്ടു, അവരുടെ വീഞ്ഞ് തീർന്നുപോയി. അതിൻ്റെ അടയാളമാണ് ഈ കുടുംബം, അതിൻ്റെ പ്രതീകമാണ് ഈ കുടുംബത്തിൽ വീഞ്ഞ് തീർന്നിരിക്കുന്നത്. മോനെ അവിടെ ഇവിടെ വീഞ്ഞ് തീർന്നുപോയി എന്ന് പറഞ്ഞാൽ, ഇവർക്ക് സ്വയം ശുദ്ധീകരിക്കാൻ, ആന്തരികമായി ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല. പരിശുദ്ധ അമ്മ വന്നിട്ട് പറയുകയാണ്, ഈശോ ദൈവന്, ഈ ഡാനിയൽ അച്ഛന്, ഈ ബ്രദറിന്, ഈ സിസ്റ്ററിന്, ഈ ചേട്ടന് സ്വയം ശുദ്ധീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നീ പുതിയ വീഞ്ഞാക്കി ഇവരെ മാറ്റണം. ഇതാണ് അമ്മ പറയുന്നത്, മനസ്സിലായോ? ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, ഇവരെ പുതിയ സൃഷ്ടിയാക്കി മാറ്റണം. ഉടനെ യേശു എന്താ പറയുന്നത്? സ്ത്രീയെ, ആ പ്രശ്നമായി,
സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ, സ്ത്രീയെ, സ്ത്രീ എന്ന് പറഞ്ഞതിന് കാര്യമുണ്ട്. ഉൽപ്പത്തി 3:15 ദൈവം പറഞ്ഞു, പിശാചനോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. ഇത് ഉൽപ്പത്തിയിൽ കിടക്കുന്ന വാഗ്ദാനമാണ്. അപ്പൊ സ്ത്രീയുടെ സന്തതി സാത്താന്റെ തല തകർത്താലേ പുതിയ വീഞ്ഞുണ്ടാവൂ, സാത്താന്റെ ആധിപത്യം അവസാനിപ്പിച്ചാലേ പുതിയ വീഞ്ഞുണ്ടാവൂ. ഏതൻ തോട്ടത്തിൽ, ശ്രദ്ധിച്ചാലേ പറ്റൂ, വേറെ വഴിയില്ല, ഏതൻ തോട്ടത്തിൽ ഹൗവ നിന്നിട്ട് ആദത്തോട് പറഞ്ഞു, ഈ പഴം പറിച്ച് തിന്ന്. അപ്പൊ ആദം അതനുസരിച്ച് പഴം പറിച്ച് തിന്നു. അതാദ്യ പാപം, അത് പാപം. പുതിയ നിയമത്തിൽ രണ്ടാമത്തെ ഹൗവ, പരിശുദ്ധ അമ്മ, രണ്ടാമത്തെ ആദമായ യേശുവിനോട് പറയാണ്, മകനെ, പാപത്തിന് പരിഹാരം ചെയ്ത് ഇവരെ ശുദ്ധീകരിക്കൂ. രണ്ടാമത്തെ ആദം അത് അനുസരിച്ചു. സ്ത്രീയെ എന്ന് എന്തിനു വിളിച്ചു? സ്ത്രീയെ എന്ന് വിളിച്ചതിന്റെ കാരണം, പിശാചിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതി ഞാനാണ്, ആ സ്ത്രീ നീയാണ്. ഇത് ലോകം അറിയണമെങ്കിൽ അമ്മയെന്ന് വിളിച്ചാൽ അറിയില്ല, സ്ത്രീയെ എന്ന് വിളിച്ചാലേ അറിയൂ. അതുകൊണ്ടാണ് സ്ത്രീയെ എന്ന് വിളിച്ചത്. ഇനി കാൽവരിയുടെ കുരിശിന്റെ ചുവട്ട് നിൽക്കുമ്പോഴും പറയും, ഈ സ്ത്രീയെ ആദി ഹൗവായെ, ആദി മാതാവായി ലോകത്തിന് നൽകിയതുപോലെ ഈ രണ്ടാമത്തെ ഹൗവായെ ലോകത്തിന്റെ മുഴുവൻ മാതാവായി കൊടുക്കുമ്പോൾ വീണ്ടും വിളിക്കും, സ്ത്രീയെ. പണ്ട് ഹൗവായെ വിളിച്ച ആ വാക്ക്, നീ മാതാവാണ്, എല്ലാവരുടെയും മാതാവാണ്, അതുകൊണ്ട് സ്ത്രീയെ, ആ അർത്ഥത്തിലാണ്. അല്ലാതെ തള്ളേന്ന് വിളിച്ചല്ല, തിരുവനന്തപുരത്ത് തള്ളേന്ന് വിളിച്ച ബഹുമാനാണ് കേട്ടോ. ഓക്കെ, പരിശുദ്ധ അമ്മ ചെയ്യുന്നത്, മോനെ അവർക്ക് വീഞ്ഞില്ല, അവരെ കൊണ്ട് പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ കുറവിലങ്ങാട് വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അരിയും ചക്കയും തേങ്ങയും മാങ്ങയും പ്രാർത്ഥിക്കാതെ എന്താ പ്രാർത്ഥിക്കേണ്ടതെന്നറിയാമോ? അമ്മയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മ വിശുദ്ധി പാലിക്കാൻ പറ്റുന്നില്ല, അമ്മ സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല, കരുണ കാണിക്കാൻ പറ്റുന്നില്ല, ഒത്തുപോകാൻ പറ്റുന്നില്ല, ഐക്യത്തിൽ പോകാൻ പറ്റുന്നില്ല എന്ന് ഒന്ന് ഒറ്റത്തവണ ഒരു കൊന്ത ചൊല്ലി പറ, ഒറ്റത്തവണ, ഒറ്റത്തവണ. അപ്പൊ ഈ അമ്മ മോനോട് പറയും, മക്കളെ ഒരു പുതിയ വീഞ്ഞായിട്ടില്ല. അപ്പൊ ഈശോ പറയുകയാണ്, എനിക്ക് നിനക്ക് എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്തിന്റെ സമയം? ഈ പുതിയ സൃഷ്ടിയാക്കുന്നത് യേശുവിന്റെ ഏത് പ്രവൃത്തിയിലൂടെയാണ്? കുരിശുമരണത്തിലൂടെയാണ്. കർത്താവ് പറയുകയാണ്, പുതിയ സൃഷ്ടിയാക്കി മാറ്റണമെങ്കിൽ മനുഷ്യപുത്രൻ, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. അതിന്റെ സമയമായില്ലല്ലോ അമ്മേ. അമ്മ പറഞ്ഞ ഈ വാക്ക് കേട്ട് ഈശോ ഈ അടയാളം പ്രവർത്തിച്ചപ്പോ ഈശോ പറഞ്ഞു, സമയമായിട്ടില്ല, എങ്കിലും ഞാനത് വേഗം, അമ്മ പറഞ്ഞത് കൊണ്ട് വേഗം പൂർത്തിയാക്കും, വേഗം പൂർത്തിയാക്കും. അതുകൊണ്ട് ഈശോ ഈ അത്ഭുതം പ്രവർത്തിച്ച് അവന്റെ അടയാളങ്ങൾ ആരംഭിച്ചു. അന്ന് മുതൽ യഹൂദർ അവനെ നോട്ടമിടാൻ തുടങ്ങി. അന്ന് മുതൽ കുരിശിലേക്കുള്ള അവന്റെ യാത്ര ആരംഭിച്ചു. അന്ന് മുതൽ അവന് രക്ഷയുടെ പ്രവൃത്തികൾ തുടങ്ങി. അമ്മ പറഞ്ഞതുകൊണ്ട് വേഗത്തിൽ തുടങ്ങി എന്നാ പറയുന്നത്. ഹൗവ പറഞ്ഞപ്പോ ആദം അനുസരിച്ചതുപോലെ ഇവിടെ രണ്ടാമത്തെ ഹൗവ പറയുമ്പോ രണ്ടാമത്തെ ആദം അനുസരിക്കുകയാണ്. അങ്ങനെ അനുസരിച്ച് കർത്താവ് വിശ്വസിക്ക, കാൽവരി കുരിശിൽ അവൻ പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞ്, പുതിയ വീഞ്ഞാക്കി മാറ്റുന്ന, അതാണ് സജീവ മാളികയിൽ വെച്ച് ഈശോ ഈ പാനപാത്രം എടുത്ത് ഇതെന്റെ രക്തം എന്നൊക്കെ പറഞ്ഞ് അതാ അതിന്റെ അടയാളമായിട്ട്. അപ്പൊ അങ്ങനെ ഈശോ പുതിയ വീഞ്ഞ് സ്ഥാപിച്ച് കർത്താവ് വിശ്വസിക്ക മരിച്ച് ഉയർത്തെഴുന്നേറ്റ്, ആ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ കൃപ നമ്മിലേക്ക് ചൊരിഞ്ഞ് നമ്മളെ പുതിയ വീഞ്ഞാക്കി മാറ്റി. അമ്മ പറഞ്ഞത് കൊണ്ടാണ്, അല്ലാതെ വഴിയെ പോയ അവനും ഇവനും പറയുന്ന പോലെ അമ്മ പറഞ്ഞപ്പോ തള്ളേന്ന് വിളിച്ചു, സ്ത്രീയെന്ന് വിളിച്ചു, പെങ്ങളെന്ന് വിളിച്ചു എന്നല്ല.
അമ്മ പറഞ്ഞപ്പോൾ അതിനെ മാനിച്ച് അവൻ വെള്ളം വീഞ്ഞാക്കി, അവൻ നമ്മെ പുതിയ സൃഷ്ടിയാക്കി മാറ്റി. അതുകൊണ്ട് ഈ രക്ഷയുടെ വഴികളിൽ ഈ അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. ചേർന്ന് പറഞ്ഞേ ഹാലലുയാ, ഹാലലുയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഈ അമ്മ നമ്മുടെ കൂടെ വേണം. കാനായിൽ വന്ന അമ്മ നമ്മുടെ ആത്മീയ ജീവിതത്തിലും ഉണ്ടാവണം. നമ്മൾ പുതിയ വീഞ്ഞായി മാറും. നമ്മളിൽ ദൈവം നിക്ഷേപിച്ച ശക്തിയെല്ലാം പുറത്തു വരും. നമ്മൾ പുതിയ സൃഷ്ടിയാണെന്നുള്ള അവബോധം നമ്മളിൽ നിറയും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലും കർത്താവിൻ്റെ ശക്തിയും സഹായവും കടന്നു വരും. എന്താണ്ടൊക്കെ പിടികിട്ടിയ, എന്തെങ്കിലും മനസ്സിലായോ? എല്ലാം ഒരു പുക പോലായോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇത് വായിക്കുക, നമ്മൾ വിശ്വസിക്കുക. നമ്മൾ യേശു ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മാറി. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ. ഞാൻ